നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം ഇന്ന് രാത്രിയിൽ. അതുകൊണ്ട് വേഗത്തിൽ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ ഒരു ഭാഗം വായിക്കട്ടെ. അപ്പസ്തോല പ്രവൃത്തികൾ 12-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 10 വരെ ആരെങ്കിലും ശബ്ദമുയർത്തി ഒന്ന് വായിച്ചു തന്നാൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും. അപ്പസ്തോല പ്രവൃത്തികൾ 12-ാം അധ്യായം 6 മുതൽ 10 വരെ. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവം എന്നറിയാതെ താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കൽ എത്തി. മതി, ഇന്ന് രാത്രി തിരുവചനത്തെ ഓർത്ത് നമ്മൾക്ക് കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലേക്ക്, കർത്താവേ എന്നോട് ഈ തിരുവചനത്തിൽ നിന്ന് ഇന്ന് രാത്രി സംസാരിക്കണമെന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. 2-ോ 3-ോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മളെ തൊട്ടുകൊണ്ടിരിക്കുക. ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി വിളിച്ചു പറയുക, ഈ തിരുവചനം ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അത് ചില വ്യക്തികൾക്ക്, കടന്നു വന്നിരിക്കുന്ന ചില വ്യക്തികൾക്ക്, ചില കുടുംബങ്ങൾക്ക് ഇന്ന് രാത്രി ഇതൊരു വിടുതലിൻ്റെ ദിവസമായിരിക്കുന്ന പ്രാരംഭ സമയത്ത് തന്നെ ഒരു ആത്മാവിൽ ദൂത് വിളിച്ചു പറയുക. അതൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ തിരുവചനം എൻ്റെ ജീവിതത്തിനൊരു വിടുതലായി തീരണം, എൻ്റെ കുടുംബത്തിനൊരു വിടുതലായി തീരണം, എൻ്റെ സമസ്ത മേഖലകൾക്കും ഇന്ന് രാത്രിയിൽ ഇത് വിടുതലാകണമെന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങാട്ടെ. വചനത്തിനെതിരായിട്ട്, യെസ്, വചന വെളിപ്പാടുകൾക്കെതിരായിട്ട് വ്യാപരിച്ചു നിൽക്കുന്ന ദുഷ്ട മണ്ഡലങ്ങള്, ദുരാത്മ മണ്ഡലങ്ങള് ഇന്ന് രാത്രി സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രത്തുകാരനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വെട്ടിക്കളയാം. കർത്താവേ, ഒരു അനുഗ്രഹമായി തീരണം യേശുവിന്റെ നാമത്തിൽ തന്നെ. വായിച്ച ഭാഗത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് പറയാൻ പോകുന്ന, എൻ്റെ പ്രസംഗിക്കാൻ പോകുന്ന പ്രതിപാദന വിഷയം ഒരു ദൂതന്റെ ഇടപെടൽ. ഒരു ദൂതൻ നമുക്ക് വേണ്ടി ഇറങ്ങിയാൽ, എനിക്കും നിനക്കും വേണ്ടി ഇറങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കും, ഏതൊക്കെ മേഖലകളെ തൊടുമെന്നാ ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സ്തോത്രം, വിശ്വസിച്ചു, അന്ധതയോടെ ഇന്ന് രാത്രി വിശ്വസിച്ചു. ചില ദൂതന്മാർ ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി നടക്കുന്നത് ആത്മാവിലൊന്ന് കാണാൻ തുടങ്ങിയാട്ടെ. സ്തോത്ര, ഇത് പൊളിവാക്ക് പറയുന്നതല്ല, ഇത് പ്രസംഗത്തിൻ്റെ ശൈലി കൂട്ടാൻ വേണ്ടി പറയുന്നതല്ല, ഒരു ഇളക്കപ്പെരുപ്പത്തിന് വേണ്ടി പറയുന്നതല്ല. ആദിമ നൂറ്റാണ്ടുകളിൽ സഭയിൽ ഇറങ്ങിയ ആ ദൂതൻ ഇന്ന് രാത്രി നമ്മുടെ ഇടയിൽ ഇറങ്ങി വരുന്ന ദിവസമാ ഇന്ന് രാത്രി. വിശ്വാസത്തോടെ ഇതൊന്ന് ഏറ്റെടുത്തോ, പ്രാർത്ഥിച്ചു തുടങ്ങണമേ. സ്തോത്രം, ഞാൻ എപ്പോഴും പറയാറുള്ളത് സ്റ്റേജ് വീണ്ടും ആവർത്തിക്കുക. ആവർത്തന വിരസത ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ പറയുക, ഗസ്റ്റ് അല്ലാത്തത് കൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഫ്രീഡം ഉണ്ട്, നമുക്ക് സന്തോഷമുണ്ട്. സ്തോത്രം, ഗസ്റ്റ് അല്ല ഇന്ന് രാത്രി. അതുകൊണ്ട് ഏകദേശം എല്ലാവരെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഒന്ന് വിശ്വസിക്കാമോ, സ്വർഗീയ ദൂതൻ ഇതിനകത്തിറങ്ങി നടക്കുന്നത് ആത്മ കണ്ണാൽ ഇന്ന് രാത്രി ഒന്ന് കണ്ടു തുടങ്ങിയാട്ടെ. സ്തോത്രം, നിന്റെ അടുത്ത് വന്ന ദൂതൻ നിൽക്കുന്നത് ഇന്ന് രാത്രി ഒന്ന് കണ്ടു തുടങ്ങിയാട്ടെ. നിന്റെ തലമുറയുടെ അടുത്ത് ദൂതൻ നിൽക്കുന്നത് ഇന്ന് രാത്രി ഒന്ന് കണ്ടു തുടങ്ങിയാട്ടെ. എവിടൊക്കെ ദൂതൻ ഇടപെട്ടിട്ടുണ്ടോ അവിടെ ചിന്തിക്കാൻ പറ്റാത്ത തലത്തിൽ അത്ഭുതങ്ങൾ നടന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ഹോ റീഖാനാദര. കഴിഞ്ഞ ദിവസം ഇന്നലെ പകലിൽ, സ്തോത്രം, ഇതിനകത്ത് ശക്തമായ ആരാധന വെളിപ്പെട്ട്, വിജയഞ്ചൽ പാസ്റ്റർ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ ആരാധന വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് ആരാധന വെളിപ്പെട്ടപ്പോൾ വേഗത്തിൽ ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഭയങ്കര പുകയായി ഇതിനകത്ത്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ആത്മമണ്ഡലത്തിലെ കാര്യവും ഈ കാണുന്ന ദർശനങ്ങളും ഒക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ ചിലർക്കത്
മനസ്സിലാകത്തില്ല. അത് അവരുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമല്ല. നമുക്ക് കാണാനുള്ള കൃപ ലഭിച്ചു, അവർക്ക് കാണാതിരിക്കാനുള്ള കൃപ ലഭിച്ചു. സ്തോത്രം, അത് വിട്ടേക്ക. ഇതിനിടയിലൂടെ ഞാൻ നോക്കുമ്പോൾ, സ്തോത്രം, പരിശുദ്ധാത്മാവിനെ പുറകോട്ട് തിരിച്ചു, നോക്കടാ മോനെ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ നാലിതിലധികം ദൂതന്മാർ ഇതിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുക. എന്താ നമ്മുടെ അവസ്ഥ? ഇന്ന് രാത്രി ഒന്ന് മനസ്സിലാക്കേ. ദൂതന്മാർ ഇതിനകത്ത് ഇറങ്ങി നടക്കുമ്പോൾ ഇന്ന് രാത്രി ആത്മാവ് നീ പറ, അത് നിന്റെ അടുത്ത് ഇന്ന് രാത്രി പ്രത്യക്ഷപ്പെടുക. യെസ്, യെസ്. രാത്രി അതൊന്ന് സ്വീകരിക്കാൻ എത്ര പേർ തയ്യാറാകുന്നു? സ്തോത്രം, ഹല്ലേലൂയ. ഈ സാന്നിധ്യം, ദൂതന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ, ഈ സാന്നിധ്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്തുവാ? സാന്നിധ്യ സാമീപ്യം. എങ്ങനെയാണ് സാന്നിധ്യം? നമ്മുടെ അങ്കിൾ മുമ്പിലിരിപ്പുണ്ട്. സ്തോത്രം, അങ്കിളിൻ്റെ സാന്നിധ്യം നമ്മളെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നമുക്ക് അങ്കിളിനെ കാണാം, നമുക്ക് അങ്കിളിൻ്റെ ശബ്ദം കേൾക്കാം, അങ്കിളിൻ്റെ അടുത്ത് നമുക്ക് നടന്നു ചെല്ലാം, വേണമെങ്കിൽ അങ്കിളിനെ തൊട്ട് നോക്കാം. ഇച്ചിരിയും കൂടെ കടന്ന് അങ്കിളും നമ്മളെ തൊട്ടെന്നിരിക്കും. ഇതിലല്ലേ സാന്നിധ്യം തിരിച്ചറിയുന്നത്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിലൊരു ദൂത് വിളിച്ചു പറയുക, ദൂതന്മാരുടെ സാന്നിധ്യം ഇന്ന് രാത്രി നീ ഒന്ന് അനുഭവിച്ചു തുടങ്ങിയാട്ടെ. അത് നിന്റെ പുതിയ തലമാ, അത് നിന്റെ പുതിയ അവസ്ഥയാ. ഇന്ന് രാത്രി കയറി പിടിച്ചോ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി കത്തി തുടങ്ങിയാട്ടെ. യേശു പവറും തമ്മായി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആരാധിച്ചോ. ചിലത് സംഭവിക്കുന്ന രാത്രിയാ. യെസ്, യെസ്, യെസ്. വളരെ വ്യക്തതയോടെ പരിശുദ്ധാത്മാവ് ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്, ചിലതിനെ ഇന്ന് രാത്രി ദൂതൻ തൊടും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്തോത്ര, ചിലതിനെ ദൂതൻ തൊടുന്ന രാത്രിയാ. എന്നെ ചിന്തിപ്പിച്ച ഈ ഭാഗത്തിലേക്ക് ഞാൻ കടക്കട്ടെ, വേഗത്തിൽ കടക്കട്ടെ. യെസ്, പത്രോസ്, ഹെരോദാവ് പത്രോസിനെ ജനത്തിൻ്റെ നടുവിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ ദിവസം രാത്രിയിൽ ദൂതൻ പത്രോസിനെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ദൂത് വിളിച്ചു പറയുക, നിന്നെ നാട്ടുകാരുടെ മുമ്പിൽ, നിന്നെ കൂട്ടത്തിൻ്റെ മുമ്പിൽ അപമാനിപ്പിക്കപ്പെടുക, അപവാദം വരുത്തുക. ദുഷ്ടൻ പ്ലാൻ ചെയ്യുമ്പോൾ അതിന് മുമ്പ് ഒരു ദൂതന്റെ ഏറ്റപ്പെടൽ. ഹാ, ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ. പരിശുദ്ധാത്മാവിന്റെ ചലനം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ. യെസ്, യെസ്, യെസ്. പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുക, ദൂതൻ ഇന്ന് രാത്രി ഇറങ്ങുന്ന രാത്രിയാ. യെസ്, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുന്നു, നിന്നെ അപമാനപ്പെടുത്തുവാൻ. ഹാ, യെസ്. ഒരു യാദർശികത പോലെ ഇന്ന് രാത്രി കർത്താവ് നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുക, യെസ്, നീ ആവശ്യപ്പെട്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ഒരു ദൂതനെ സ്വർഗമിറക്കാൻ പോവുക. നിന്റെ വഴികൾ ബ്ലോക്കായി നിൽക്കുമ്പോൾ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഒരു ദൂതൻ ഇറങ്ങുക. പ്രാപിച്ചോ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി കത്തി തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ആർക്ക് പിടിച്ചാൽ കിട്ടാത്ത, ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആ ദൈവ സാന്നിധ്യം. യെസ്, 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 യെസ്. റീഖാനാദാര അന്തരേ വൈഡരേ. യെസ്, ബ്രദർ, കർത്താവിന്റെ ആത്മാവ് ഇത് സംസാരിക്കുന്നു. യെസ്, നിന്നോട് തന്നെ ഇങ്ങനെ സംസാരിക്കുന്നു. അപമാനിക്കപ്പെട്ട് കളയാൻ വേണ്ടി വഴികൾ, നിനക്ക് വേണ്ടി തുറന്ന വഴികൾ അടച്ചു കളഞ്ഞിട്ട് അതിൻ്റെ ഓണർഷിപ്പ് ദുഷ്ടപിശാജ് കടമായിട്ട് ഏറ്റെടുത്ത് നിന്നെ ഒരു സൈഡിൽ അപമാനപ്പെടുത്തി മറു സൈഡിൽ പൈശാചിക മണ്ഡലം ജയിക്കാനിരിക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് പറയുക, ഞാനൊരു ദൂതനെ ഇറക്കുക. ആത്മാവിലത് ഏറ്റെടുത്താട്ടെ, ആത്മാവിലത് ഏറ്റെടുത്താട്ടെ. പരിശുദ്ധാത്മാവിന്റെ ചലനം ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. കർത്താവ് പറയുന്നു, ഒരു തീ ഇതിനകത്ത് കത്താൻ പോവുക. അത് പ്രാപിച്ചെടുത്തു, ഒരു തീ കത്താൻ പോവുക ഇന്ന് രാത്രി. ആ, യെസ്, യെസ്, യെസ്. പ്രാപിച്ചാട്ടെ, പ്രാപിച്ചാട്ടെ. യെസ്, പ്രാപിച്ചെടുത്തു. ഇന്ന് രാത്രി പുതിയ തലങ്ങൾ തുറക്കപ്പെടുക. യെസ്, 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 യെസ്. തീ പ്രാപിക്കുമ്പോ, തീ പിടിക്കുമ്പോ അതിനെ ഒന്ന് തൊട്ടോ. ഇന്ന് രാത്രി നിന്റെ ദിവസമാ.
യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. യെസ്, ദൂതൻ ഇറങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കുന്നു പറഞ്ഞിട്ട് ഞാനിരിക്കും. സ്തോത്രം ശുശ്രൂഷകന്മാരോട്, സ്തോത്രം. എന്നെ ശ്രദ്ധിക്കുന്ന, ഇതിനകത്തിരിക്കുന്ന ശുശ്രൂഷകന്മാരോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുക, ഒരാലോചന പറയുക. സ്തോത്രം, കർത്താവിൻ്റെ നാമം ഉയരപ്പെടാൻ വേണ്ടി ഞാൻ പറയുക, നമ്മളാരും ഒന്നുമല്ല, കർത്താവ് ഇറങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നിന്റെ ഒരു പുതിയ തലം ഇന്ന് രാത്രി വെളിപ്പെട്ട് വരും. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ പുതിയൊരു തലം, ഒരു പുതിയ മേഖല ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ഏറ്റെടുത്ത് ഈ ദൂതിന് മുമ്പിൽ സമർപ്പിച്ചാട്ട്. ദൂതൻ ഇറങ്ങിയ പത്രോസ് ഇപ്പൊ കിടക്കുന്നത് കാരാഗ്രഹത്തിനകത്താണ്. ഒന്നാം കാവലും രണ്ടാം കാവലും കഴിഞ്ഞ് രണ്ട് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് രണ്ട് പടയാളികൾ കാവൽ നിൽക്കുമ്പോൾ അതിന് നടുവില പത്രോസ് കിടക്കുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണമേ, അതിന് നടുവില പത്രോസ് കിടക്കുന്നത്. സ്തോത്രം, നമുക്ക് പത്രോസിനോടൊന്ന് ചോദിക്കാം, പത്രോസ് അപ്പച്ച എന്തായി നടക്കുന്ന സംഭവം? പത്രോസ് ചിരിച്ചുകൊണ്ടിങ്ങനെ പറയും, ശ്രദ്ധിച്ച് കേട്ടോ എൻ്റെ പൊന്നു മക്കളെ, സാധാരണ ഒരു ചരടെടുത്ത് എൻ്റെ രണ്ട് കൈയും കൂടെ ബന്ധിച്ചാൽ, എൻ്റെ രണ്ട് കാലും കൂടെ ബന്ധിച്ചാൽ അത് പൊട്ടിക്കാനുള്ള കഴിവില്ലാത്ത ഒരു കേവല മനുഷ്യനാണ് ഞാൻ. ശ്രദ്ധിച്ച് കേൾക്കണമേ, അത് പൊട്ടിച്ച് കളയാൻ കഴിവില്ലാത്ത ഒരു കേവല മനുഷ്യനാണ് ഞാൻ. പിന്നെന്താ പത്രോസേ, നിന്റെ കരങ്ങൾ രണ്ടു ചങ്ങലകളെ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത്. പിന്നെന്താ പത്രോസേ, രണ്ടു വാതിലിനപ്പുറം നിന്നെ പൂട്ടിയിട്ടിരിക്കുന്നത്. പിന്നെന്താ പത്രോസേ, നിന്റെ കാവലിനായിട്ട് രണ്ട് പടയാളികളെ തന്നിരിക്കുന്നത്. പത്രോസ് ഒരു മന്ദ ചിരി ചിരിച്ചിട്ട് ഇങ്ങനെ പറയൂ, എന്നെ എന്റെ അകത്തു വസിക്കുന്ന അഭിഷേകത്തെ ഇവന്മാർ തിരിച്ചറിഞ്ഞതാ, ഇന്ന് രാത്രി നീ പ്രാപിച്ചെടുക്കാമോ? യെസ്, നിന്റെ അകത്തു വസിക്കുന്ന അഭിഷേകം ഈ ദിവസങ്ങളിൽ നാട്ടുകാർ അറിയാൻ പോവുക. യെസ് യെസ് യെസ്, ഇന്ന് രാത്രി നീ നിസ്സാരക്കാരൻ അല്ല കേട്ടോ. ആമേൻ, 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 ആമേൻ. യെസ് കത്തിക്കയറട്ടെ, ഇന്ന് രാത്രി നിന്റെ അകത്തുള്ള അഭിഷേകത്തിന്റെ പുഷ്ടി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. വിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുന്നു, ഈ ചില ദിവസങ്ങളിൽ നിന്റെ അകത്തുള്ള അഭിഷേകത്തെ നാട്ടുകാർ തിരിച്ചറിയാൻ പോവുക. യെസ് യെസ്, വിശ്വസിക്കാമോ, വിശ്വസിക്കാമോ? നാട്ടുകാർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു കോൺഗ്രിഗേഷനെ തന്നെയല്ല, നിന്നിലകത്ത് വസിക്കുന്ന അഭിഷേകത്തിനെതിരായിട്ട് ചിന്തിക്കുന്ന സകല കുടിയിരിപ്പുകളെ, സകല മന്ത്രവാദത്തിൻ്റെ ശക്തികളെ, സകല ആഭിചാരത്തിൻ്റെ ശക്തികളെ, സകല ബന്ധന ശക്തികളെ ഇന്ന് രാത്രി നിന്റെ അഭിഷേകം തിരിച്ചറിയിപ്പിക്കുക. പ്രാപിച്ചെടുത്തു, നീ നിസ്സാരക്കാരനല്ല, നീ നിസ്സാരക്കാരനല്ല. ഇന്ന് രാത്രി നീ മനസ്സിലാക്കനാദര പ്രാപിച്ചു, ഒരു പുതിയ തലം ഇന്ന് രാത്രി പ്രാപിക്ക. രക്തത്താൽ ജയമടിക്കുക, രക്തത്താൽ ജയമടിക്കുക. നമ്മളിൽ വെളിപ്പെടുന്ന അഭിഷേകം യെസ് ഇന്ന് രാത്രി നാട്ടുകാര് തിരിച്ചറിയുക. ഇന്ന് പകല് നമ്മൾ കേട്ടില്ലേ, ചിലരുടെ ഒരു നോട്ടം മതി, സഹോദരൻ അങ്കിൾ പറഞ്ഞതാ, ഒരു നോട്ടം മതി, ചിലതൊക്കെ മാറി നിൽക്കും. വിശ്വസിക്കാമോ? കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, അഭിഷേകം തിരിച്ചറിയാനുള്ള സമയം നിൻ്റെ മുമ്പിൽ വന്ന് കിടക്കുക. കർത്താവിൻ്റെ ആത്മാവ് പറയുക, പത്രോസിനെ ബന്ധിച്ചിട്ട് എൻ്റെ കാര്യം, സ്തോത്രം. പത്രോസിനെ ബന്ധിച്ചിട്ട് പണ്ട് യോഹന്നാനെ ഇതുപോലൊന്ന് നാട് കടത്തിയതാ, സ്തോത്രം. യോഹന്നാനെ ഒന്ന് നാട് കടത്തി, എന്താണെന്നറിയാവോ? യോഹന്നാൻ്റെ ചരിത്രം ഞാനൊരു പുസ്തകത്തിനകത്ത് ഇങ്ങനെ വായിച്ചതാ, ആ സമയത്ത് യോഹന്നാന് പ്രായവാ. ഞാനൊരു പുസ്തകത്തിനകത്ത് ഇങ്ങനെ വായിച്ചു, ആരാധനയ്ക്ക് യോഹന്നാനെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് സഹോദരന്മാരെല്ലാവരും കൂടെ ചേർന്ന് കസേരയിൽ എടുത്തുകൊണ്ടാണ് വന്നിരുന്നത്. ഞാനൊരു പുസ്തകത്തിനകത്ത് വായിച്ചതാ,
എന്തിനാ യോഹന്നാനെ നിന്നെ നാട് കടത്തിയത്? സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ എന്തിനാ അവിടുന്ന് നാട് കടത്തിയത്? അല്ല, എഴുന്നേറ്റ് നിൽക്കാൻ കഴിവില്ലാത്ത, ആ സംസാരശേഷി നഷ്ടപ്പെട്ട, എഴുന്നേറ്റ് നിന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന നിന്നെ എന്തിനാ നാട് കടത്തിയത്? നിന്റെ അകത്ത് കടന്ന അഭിഷേകമുണ്ടല്ലോ, അഭിഷേകത്തെ ഭയപ്പെടുന്നു ചിലര്. ഇന്ന് രാത്രി സഭയോട് പരിശുദ്ധാത്മാവ് ഒരു ദൂത് വിളിച്ചു പറയുക, ഇവിടെ നടക്കുന്ന അഭിഷേകത്തെ ചിലത് ഭയപ്പെടുക. ഇന്ന് രാത്രി നിന്നിലുള്ള അഭിഷേകത്തെ ഭയപ്പെടാൻ പോവുക, നിന്നിലുള്ള അഭിഷേകത്തെ ഭയപ്പെടുക. പ്രാപിച്ചെടുത്തു, പ്രാപിച്ചെടുത്തു അഭിഷേകം ഇന്ന് രാത്രി. പ്രാപിച്ചോ പുതിയ തല, രക്തത്താൽ ജയമെടുക്കുക, രക്തത്താൽ ജയമെടുക്കുക. ശക്തമായിട്ട് ആരാധിച്ചു. ഇന്ന് രാത്രി അഭിഷേകം വെളിപ്പെടുമ്പോ ചിലത് ഇതിനകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുക. നാട്ടുകാർ നിന്നെ തിരിച്ചറിയാൻ പോകുക. ആമേൻ, 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 ആമേൻ. യെസ്, 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 യെസ്. ആ രക്തത്താൽ ജയമെടുക്കുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ യെസ്, റീകാനാദാര അന്തരേ വൈഡരേ അതരാ രഗത്തനാദാര അസ്തോനോദോറോ റീകാനാദാര വൈഡര. യെസ്, യെസ്. ഇതിനകത്ത് കയറി നിൽക്കേണ്ടവർ, ഇതിനകത്ത് കയറി നിൽക്കേണ്ടവർ ഇന്ന് രാത്രി നിന്നു തുടങ്ങിക്കോ. നിന്റെ തലം മാറുക. നീ വന്നതുപോലെ തിരിച്ചു പോകത്തില്ല, നീ വന്നതുപോലെ തിരിച്ചു പോകത്തില്ല. അഭിഷേക പ്രാപിക്കത്. ഹല്ലേലൂയ. റീകാനാദാര. യെസ്. പ്രത്യേകത, ദൂതൻ ഇറങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കും? സ്തോത്രം. തിരുവചനം വായിച്ചു, ഞാൻ വായിച്ച് കേൾപ്പിക്കുക ഇനി. എന്നാൽ അതിനു മുമ്പേ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ച് കേട്ടോണം. 6-7 പോയിന്റ് ഉണ്ട്, അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് വീട്ടിലോട്ട് പോകണം. എന്നിട്ട് പ്രാക്ടിക്കലായിട്ട് ഈ ദിവസങ്ങളിൽ ചിലത് ചെയ്തു തുടങ്ങണം. 7-8 മാസമായി ഞാൻ ദൂതനെക്കുറിച്ച് സ്തോത്രം പ്രസംഗിക്കാൻ തുടങ്ങി. സ്തോത്രം. ഒരു ദിവസം രാത്രി പ്രാർത്ഥനയ്ക്ക് ഇവിടെ കടന്നു വന്നപ്പോൾ നാളുകൾക്ക് മുമ്പ് ദൈവദാസനൊരു ദൂതെടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു തന്നത്, നമുക്ക് ദൂതനോട് കൽപ്പിക്കാൻ വ്യവസ്ഥയുണ്ട്. യെസ്, ദൂതനോട് കൽപ്പിക്കുക, നീ പറയുന്നത് കേൾക്കാൻ ദൂതൻ നിന്റെ കൂട്ടത്തിലുണ്ട്. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു, ദൂതൻ നമ്മുടെ ആരാ? നമ്മുടെ സേവക ആത്മാക്കൾ, അർത്ഥാൽ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവൻ, നമ്മൾ പറയുന്നത് അനുസരിക്കുന്നവൻ. ഇന്ന് രാത്രിയിൽ, അന്നു മുതൽ ഞാൻ ഈ പ്രസംഗം തുടങ്ങിയതാ. സ്തോത്രം. പലയിടങ്ങളിൽ കർത്താവിനെ അയക്കുമ്പോൾ ഈ ദൂതനെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കും, നൂറുകണക്കിൽ റിസൾട്ടുകൾ വരുന്നു. എന്തുകൊണ്ട്? ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ അത് ആയിക്കൂടാ. ദൂതൻ ഇന്ന് രാത്രി ഇറങ്ങുന്ന രാത്രിയാ. സ്തോത്രം. ഒന്നാമത്തെ ഇതിനകത്തെ ആലോചന, ഈ ചാപ്റ്റർ ഞാൻ വായിച്ചപ്പോൾ ഒന്നാമത്തെ ഇതിനകത്ത് കിടക്കുന്ന ആലോചന, സ്തോത്രം, പത്രോസ് ഇപ്പൊ കിടക്കുന്നത് ഇരുട്ടില. കാരാഗ്രഹത്തെ കുറിച്ച് പഠിക്കണം, ആരും കാണാതെ, ആരും കാണിക്കാതെ. സ്തോത്രം. കാരണം ഭയമാ. ഇവനെ വെളിച്ചെത്തങ്ങാൻ വിട്ട വല്ല പ്രശ്നം ഉണ്ടായാലും എന്നുള്ളത് ഭയമാ. സ്തോത്രം. ഒന്ന്, അവിടെയാ ദൂതൻ ഇറങ്ങിയത്. ഒന്നാമത്തെ ദൂത, ഒന്നാമത്തെ പോയിന്റ്, ദൂതൻ വന്നാൽ നിനക്ക് നടന്നു കയറാൻ പറ്റാത്തടത്ത് നിന്റെ കൂട്ടത്തിലുള്ള ദൂതൻ നടന്നു കയറാൻ തുടങ്ങും. സ്തോത്രം. ഇന്ന് രാത്രി ഇത് ദൂതാ കേട്ടോ, നിനക്ക് നടന്നു കയറാൻ പറ്റാത്തടത്ത് നിന്റെ കൂട്ടത്തിലുള്ള ദൂതൻ നടന്നു കയറാൻ തുടങ്ങുമെന്ന് ഇന്ന് രാത്രി ജനത്തോട് ദൂത് വിളിച്ചു പറയുക. നിനക്ക് നടക്കാൻ പറ്റാത്തടത്ത്, നിനക്ക് കയറി ചെല്ലാൻ പറ്റാത്തടത്ത്, നിനക്ക് പോകാൻ പറ്റാത്തടത്ത്. ആഹാ, ഇന്ന് രാത്രി വിശ്വസിക്കാമോ? പരിശുദ്ധാത്മാവ് ഒരു ദൂത് പറയുക, നിനക്ക് അസാധ്യമെന്ന് തോന്നുന്ന ചിലത്, നിനക്ക് സാധിക്കുകയില്ല എന്ന് തോന്നുന്ന ചിലത്, നിനക്ക് നടന്ന് കയറാൻ പറ്റത്തില്ല എന്ന് വിചാരിക്കുന്ന ചിലയിടത്തിലേക്ക് ഇന്ന് രാത്രി നിന്റെ കൂട്ടത്തിലുള്ള ദൂതൻ നടന്നു കയറാൻ പോവുക. പ്രാപിച്ചെടുത്തു, പ്രാപിച്ചെടുത്തു, പ്രാപിച്ചെടുത്തു. ഇന്ന് രാത്രി അതിൻ്റെ ദിവസമാണ്, ഇന്ന് രാത്രി അതിൻ്റെ ദിവസമാ. നിനക്ക് പറ്റിയല്ലാത്തത് ഹാ സ്വർഗത്തിനറിയ, നിനക്ക് പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് ദൂതനെ ആക്കിയിട്ടുണ്ട്.
വിശ്വസിച്ചേറ്റെടുത്തു വിശ്വസിച്ചേറ്റെടുത്തു. ഇന്ന് രാത്രി ഇതിനകത്തു നിറങ്ങുമ്പോ ഉണ്ടല്ലോ, ബദലിനകത്തു നിറങ്ങുമ്പോൾ ഇതിനകത്തു നിന്ന് ചില ദൂതന്മാർ നിന്റെ കൂടത്തിൽ യാത്ര ചെയ്യാൻ തുടങ്ങുക. ഇന്ന് രാത്രി ചില അസാധ്യതകൾ മാറുക, അസാധ്യതകൾ ഇന്ന് രാത്രി മാറുക. യെസ്, ചില നെഗറ്റീവനുകൾ ഇന്ന് രാത്രി പോട്ടുക, രക്തത്താൽ ജയമെടുക്കുക. യെസ്, ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുക. ഇന്ന് രാത്രി നിന്റെ സാധ്യത അവസാനിച്ചെടുത്ത് പരിശുദ്ധാത്മാവ് ചില ദൂതന്മാരെ രക്തം ജയൻ രക്തം ജയൻ രക്തം ജയൻ രക്തം ജയ, രക്തത്താൽ ജയമെടുക്കുക, രക്തത്താൽ ജയമെടുക്കുക, രക്തത്താൽ ജയമെടുക്കുക. ഇന്ന് രാത്രി ചിലതിലേക്ക് ആ ദൂതന്റെ സാന്നിധ്യം വന്നുകൊണ്ടിരിക്കുക. ആ സ്വർഗം ചിലതിന് വേണ്ടി ദൂതന്മാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുക. രക്തം ജയം. നിനക്ക് നടന്ന് കയറാൻ പറ്റാത്തിടത്ത് എൻ്റെ കൂട്ടത്തിലുള്ള ദൂതന്മാർ നടന്നു കയറും. അനുഭവമാണ് ഞാൻ പറയുന്നത്. സ്വാത്രം അവിടെ കേട്ടതോ ഇവിടെ കേട്ടതോ അല്ല പറയുന്നത്. സ്വാത്രം പ്രാപിച്ചതും കണ്ടതും ജീവിതത്തിൽ നടക്കുന്നതുമാ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ആത്മാവിലൊന്ന് സ്വീകരിക്കാമോ? ആത്മാവിലൊന്ന് സ്വീകരിക്കാമോ? തടസ്സങ്ങൾ മാറും. സ്തോത്രം. ബന്ധനങ്ങൾ അഴിയും. കെട്ടുകൾ പൊട്ടും. ഇന്ന് രാത്രി സകലതും മറന്ന് എൻ്റെ അപ്പനെ ഒന്ന് ആരാധിക്കുക. ആരാധനയ്ക്ക് യോഗ്യനായവൻ ഒരുവൻ മാത്രമാ. നിനക്ക് വേണ്ടി ദൂതനെ അപ്പോയിൻമെൻ്റ് ചെയ്ത് നിന്നെ പരിപാലിക്കുന്ന ആ സ്വർഗസ്ഥനായ കർത്താവിനെ ഇന്ന് രാത്രി മതി മറന്നൊന്ന് ആരാധിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാപിച്ചോ? Yes, 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 yes. രക്തത്താൽ ജയമെടുക്കുക. ദൂതൻ സ്പെക്സ് വെച്ചിരിക്കുന്ന അങ്കിളെ, സ്തോത്രം. ദൂതൻ ഏറ്റവും പുറകെ, സ്തോത്രം. ദൂതൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി ഇറങ്ങുന്ന രാത്രിയാ. പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ആ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില അസാധ്യതകൾ നീ പറഞ്ഞു അത് നടക്കുകയില്ല, അതെന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാൻ അതിനകത്ത് പരാജയപ്പെട്ടു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ഒരു ദൂത് വിളിച്ചു പറയുക, കഴിഞ്ഞ മാസം 24-ാം തീയതി, പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, കഴിഞ്ഞ മാസം 24-ാം തീയതി നീ നെടുവീർപ്പിട്ടവനാ, നീ പരാജയം നീ വിഷയത്തിനകത്തറിഞ്ഞവനാ. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആലോചന പറയുക, ഒരു ദൂതനെ നീ ഇന്ന് പ്രാപിക്കാൻ തയ്യാറായിക്കോ. ഒരു ദൂതൻ ഇന്ന് രാത്രി നിന്റെ കൂട്ടത്തിൽ വരിക. അസാധ്യതകൾ നടക്കുകയല്ല, നിനക്ക് നടന്നു കയറാൻ പറ്റത്തില്ല, നിനക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്നാൽ ദൂതനുണ്ടെങ്കിൽ, യെസ്, ഒന്ന് ദൂതനുണ്ടെങ്കിൽ നിനക്ക് നടന്നു കയറാൻ പറ്റാത്തിടത്ത് എൻ്റെ കൂട്ടത്തിലുള്ള ദൂതൻ പോകും. അനുഭവമാണേ, വിശ്വസിക്കാമോ? സ്തോത്രം, സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, ഈ ദൂതുകൾ കേൾക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, ആ സൈഡും ഈ സൈഡും നോക്കണ്ട, ഇതെങ്ങനെ വന്നെന്നും നോക്കണ്ട. സ്തോത്രം. ചുമ്മാതെ അതങ്ങ് വിശ്വസിക്കുക, കർത്താവ് നിൻ്റെ കൂട്ടത്തിലുണ്ട്. ഒന്ന്, പത്രോസ് സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ കിടന്നിടത്ത് എന്തായിത്തീരും, എങ്ങനെയായിത്തീരും? ഞാനിതിനകത്തുനിന്ന് വെളി വരുമോ, അതോ നാളെ എൻ്റെ തല പോകുമോ, അതോ ഇവരെല്ലാവരും കൂടെ എന്നെ പിച്ച് ചീന്തുമോ എന്ന് ചിന്തിച്ച് കിടന്നിടത്ത ദൂതനിറങ്ങിയത്. സ്തോത്രം. ഇതിനകത്തിരിക്കുന്ന ചിലതിൻ്റെ ചിന്തയാ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നത്. എന്തായിത്തീരും നാളെ? എന്തായിത്തീരും നാളെ? എൻ്റെ ജീവിതം എന്തായിത്തീരും നാളെ? എൻ്റെ ശുശ്രൂഷ എന്തായിത്തീരും നാളെ? എൻ്റെ സാമ്പത്തിക മേഖല എന്തായിത്തീരും നാളെ? എൻ്റെ ഭാവി എന്തായിത്തീരും? എന്നാൽ ഇന്ന് രാത്രി കർത്താവ് പറയുക, നിൻ്റെ ചിന്ത കുഞ്ഞെ നാളെയല്ലേ, എൻ്റെ ചിന്ത ഇന്നാ. ഇന്ന് രാത്രി വിശ്വസിച്ചോ? അത് ഏറ്റെടുത്തോ.
നാളെക്കുറിച്ചുള്ള ചിന്ത മാറ്റിക്കൊന്നേ. നിന്റെ കർത്താവ് നാളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, ഇന്നിനെ കുറിച്ചാ ചിന്തിക്കുന്നത്. അത് വിശ്വാസത്താൽ രക്തം ചെയ്യും, രക്തം ചെയ്യും. ഒന്ന്, നിനക്ക് നടന്നു പോകാൻ പറ്റാത്തടത്ത്, കയറി പോകാൻ പറ്റാത്തടത്ത് ദൂതൻ കയറും. രണ്ട്, ദൂതം വന്നിട്ട് തട്ടി, മോനെ എഴുന്നേക്കടാ, നമുക്ക് പോകാം. ചുരുക്കി ഞാനങ്ങ് പറയുക, സ്തോത്രം. ദൂതം വന്ന് തട്ടിയിട്ട് പറഞ്ഞു, എഴുന്നേറ്റു, നമുക്ക് പോകാം. എങ്ങോട്ട്? എന്താ? വാ, സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത്തെ ദൂത്, സ്തോത്രം. ഞാൻ വേഗത്തിൽ പോട്ടെ. രണ്ട്, നിന്റെ സംസാര ശേഷി നഷ്ടപ്പെട്ടടത്ത് നിന്റെ കൂട്ടത്തിലുള്ള ദൂതൻ സംസാരിച്ചു തുടങ്ങും. സ്തോത്രം. നിരാത്രി ദൂതാകട്ടോ, സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടു പോയടത്ത് നിന്റെ കൂട്ടത്തിലുള്ള ദൂതൻ ഇന്ന് രാത്രി സംസാരിച്ചു തുടങ്ങും. സ്തോത്രം. ഇന്ന് രാത്രി സംസാരിച്ചു തുടങ്ങും. നിന്റെ കൂട്ടത്തിലുള്ള ദൂതൻ സംസാരിക്കുന്ന രാത്രിയാ ഇന്ന് രാത്രി. വിശ്വസിക്കാമോ? നിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ട്, നിന്റെ ബലഹീനത മുതലെടുത്ത്, നിന്റെ കഴിവുകേട് മുതലെടുത്ത് നിന്നെ തള്ളിക്കളയുമ്പോ യെസ് യെസ്, എനിക്ക് സംസാരിക്കാൻ കഴിവില്ലായിരിക്കാം, എനിക്ക് സംസാരിക്കാൻ കഴിവില്ലായിരിക്കാം, എനിക്ക് പറയാൻ കഴിവില്ലായിരിക്കാം, നിനക്ക് പോയിന്റ് നിർത്തി പറയാൻ കഴിവില്ലായിരിക്കാം. എന്നാൽ നിന്റെ ബലഹീനത കണ്ട് നിന്റെ കൂട്ടത്തിലുള്ള ദൂതൻ സംസാരിക്കേണ്ട സംസാരിച്ചു തുടങ്ങും. വിശ്വസിക്കാമോ? സ്തോത്രം. ഇതൊന്ന് ഏറ്റെടുക്കാമോ? സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇത് 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 പറയുന്നത് ഒന്ന് മെയിനായിട്ട് ഒരു വിഷയത്തെ തൊട്ടുകൊണ്ടാ. നിന്റെ ദൈവാത്മാവ് അതിങ്ങനെ പറയുന്നു, നീ പറഞ്ഞ കേൾക്കുകയല്ലാത്ത നിന്റെ തലമുറ, നീ പറഞ്ഞാൽ അനുസരിക്കുകയല്ലാത്ത നിന്റെ തലമുറ, നീ ഇങ്ങോട്ട് വരാൻ പറയുമ്പോ അങ്ങോട്ട് പോകുന്ന നിന്റെ തലമുറ ഇന്ന് രാത്രി ദൂതന്റെ ഏറ്റപ്പെടലിനകത്ത് ഏറ്റെടുക്കാമോ? ഏറ്റെടുക്കാമോ? മാതാപിതാവേ, മാതാപേ, പിതാവേ, നിന്നോടുള്ള ദൂതായത് കേട്ടോ. നീ കരച്ചിൽ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ? അറിയാവുന്നിടത്തൊക്കെ നീ പ്രാർത്ഥിക്കാൻ പോകുന്നില്ലേ? ആ അവിടെ ഇവിടെ പോയി നീ പ്രാർത്ഥനാ വിഷയം പറയുന്നില്ലേ? എന്റെ തലമുറ പോക്കാന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയ. നിന്റെ വാക്ക് അസ്തമിക്കുമ്പോ യെസ് യെസ്, ഇത് നമ്മുടെ അവകാശമാ, അധികാരമാ. പിന്നെ ഇച്ചിരം കൂടെ കടന്നു പറഞ്ഞു, ഇത് നമ്മുടെ ധൈര്യമാ. സ്തോത്രം. ഹല്ലേലൂയ. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു. സ്തോത്രം. ഒരു സഭയിൽ ഒരു ദൈവദാസനുണ്ടായിരുന്നു, ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. പാട്ടുപാടാൻ അറിയത്തില്ല, പ്രസംഗിക്കാൻ അറിയത്തില്ല, ഞങ്ങളൊക്കെ കളിയാക്കുമായിരുന്നു. പാസ്റ്ററപ്പച്ചൻ എഴുന്നേറ്റ് നിന്ന് ഒരു ജഗ് നീരകവെള്ളം തീർക്കും, പിന്നെ കുറേ ഹല്ലേലൂയ സ്തോത്രം വരും. ഇത് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാ. എന്നാൽ അദ്ദേഹം ഇരുന്ന കാലഘട്ടത്തെ ഒത്തിരി കുടുംബങ്ങൾ രക്ഷിക്കപ്പെട്ടു വന്നു, ദേശത്തിൻ്റെ അവസ്ഥ മാറി. ഒരു ദിവസം ശനിയാഴ്ച അസഭയിലെ പ്രമുഖൻ, നമ്മുടെ ഭാഷ പറഞ്ഞ മൂപ്പൻ, ഞാൻ ഓർക്കുന്നു, പാസ്റ്ററെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മൂപ്പൻ പറഞ്ഞത് പാസ്റ്റർ അനുസരിച്ചില്ല. അതുകൊണ്ട് പാസ്റ്ററോട് പറഞ്ഞു, നിങ്ങളെ കൊണ്ട് നാളെ സഭാജോഗം ഞാൻ നടത്തിക്കത്തില്ല. ആ സ്തോത്രം. അല്ലല്ലിയ. ഇത് പറഞ്ഞ വെച്ച് പുള്ളി അങ്ങ് പോയി. പാസ്റ്റർക്ക് നെഞ്ചിന് വേദന തുടങ്ങി. പാസ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. സ്തോത്രം. പാസ്റ്റർ മെല്ലെ അവിടെ നിന്നിറങ്ങി അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ എപ്പോഴും സഹകരിക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരങ്കിളുണ്ട്. ആ അങ്കിളുടെ വീട്ടിൽ ചെന്ന് സ്തോത്രം. എന്നിട്ട് അവർ പ്രാർത്ഥിക്കാൻ നിന്നു. സ്തോത്രം. പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ അവർ പറഞ്ഞ വാചകം ഇങ്ങനെയാ, അത് എഴുതി വച്ചിട്ടുണ്ട് ചരിത്രത്തിൽ. കർത്താവ്, ഞങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കാൻ അറിയത്തില്ല, ഞങ്ങൾക്കെതിർ പറയാൻ അറിയത്തില്ല, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു നാളെ സഭായോഗത്തിൽ ദൂതന്മാർ ഇറങ്ങുന്നതിനായി. അതവരുടെ പ്രാർത്ഥനയായിരുന്നു, അതവരുടെ അപേക്ഷയായിരുന്നു. നടന്ന സംഭവം ഈ പ്രശ്നമുണ്ടാക്കുന്ന വ്യക്തി അദ്ദേഹം പറഞ്ഞതാ. ഇനിയുള്ള ഭാഗം അദ്ദേഹം പറഞ്ഞതാ. എന്നും 11:30 സഭായോഗത്തിന് വരുന്നത്, അന്ന് രാവിലെ കുളിച്ച് പൗഡറും ഇട്ട് സൂപ്പറായി സുന്ദരനായി 9:30 ബൈബിളും എടുത്തിറങ്ങി. എന്തിനാണെന്നറിയാമോ? സഭയ പ്രശ്നം ഉണ്ടാക്കുക. ഹല്ലേലൂയ. അയാൾ പറഞ്ഞ വാചകം, അദ്ദേഹത്തിൻ്റെ വാചകം ഇങ്ങനെയാ, ഞാൻ എൻ്റെ വീടിന് മുമ്പിലോട്ട് ആരാധനയ്ക്ക് വരാനിറങ്ങുമ്പോൾ എൻ്റെ വീടിന് മുമ്പിൽ കടാമുട്ടന്മാരായ ചിലർ എന്നെ ബ്ലോക്ക് ചെയ്തു.
മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. എങ്ങനെയാ പറഞ്ഞത്? പച്ച മലയാളമാണ് പറയുന്നത്, കോട്ടയം ഭാഷയാ. കട്ടാമുട്ടന്മാരായ ചിലർ എൻ്റെ വീടിന് മുമ്പ് എന്നെ തടഞ്ഞു. സ്തോത്രം, സഭായോഗം 2 മണിക്കാ തീർന്നത്. 2 മണി വരെ അവന്മാരെങ്ങോട്ടും പോയില്ല. 2 മണി കഴിഞ്ഞപ്പോൾ അവരെ കണ്ടില്ല. പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, അത് മനുഷ്യരല്ല, അത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ചില ദൂതന്മാരാ. ഹാ, പ്രാർത്ഥനക്കാരാ, ഇന്ന് രാത്രി ആത്മാവ് ദൂത് വിളിച്ചു പറയട്ടെ, നിനക്ക് നാട്ടുകാർ സപ്പോർട്ട് കാണത്തില്ല, നിനക്ക് വേറെ ആൾക്കാർ സപ്പോർട്ട് കാണത്തില്ല, എന്നാൽ നിന്റെ കൂടത്തിൽ സ്വർഗമിറങ്ങുന്ന രാത്രിയാ. വിശ്വസിക്കാമോ? നിന്റെ സംസാരശേഷി ഈ വിഷയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അഭിഷിക്തന്മാർ ചേർന്ന് പ്രാർത്ഥിക്കണം. തലമുറ നിന്റെ വാക്ക് കേട്ട് സ്തോത്രം പിടിവിട്ടു പോകുന്ന തലമുറ, നീ പ്രാർത്ഥിക്കുന്നുണ്ട്, അകത്ത് കയറിയിരുന്ന് നെഞ്ചുരുകി. പലർക്കും പ്രാർത്ഥനാ വിഷയം പോലും പിള്ളേരോട് പറയാൻ ഭയമാ, തിരിച്ചു വരുന്ന എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ നീ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, നിന്റെ തലമുറ തൊടാൻ, തലമുറയോട് സംസാരിക്കാൻ ദൂതൻ ഇറങ്ങുന്ന രാത്രിയാ ഇന്ന് രാത്രി. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? നിന്റെ തലമുറ, ഹാ, എന്നെ ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളെ, യൗവനക്കാരാ, യൗവനക്കാരി, നിന്റെ മാതാപിതാക്കളെ അനുസരിക്കാൻ നീ തയ്യാറായോ? നിന്റെ ഭാവി രക്ഷപ്പെടുക. ഒരനുഭവം പറയാ, ഞാൻ ഇതെനിക്ക് തോന്നുന്നു ഇവിടെ പറഞ്ഞാന്ന് തോന്നുന്നു. സ്തോത്രം, കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരിടത്ത് പോയി ശുശ്രൂഷിച്ചു, ഈ ഭാഗം എടുത്ത് ശുശ്രൂഷിച്ച് ഞാൻ വീട്ടിൽ പോകുന്നു. സ്തോത്രം, സോറി, അടുത്തടുത്തൊക്കെ പോയി. ഒരു സ്ഥലത്തു നിന്ന് ഒരു മാതാവും പിതാവും എന്നെ ഫോൺ വിളിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണേ ഇത്. സ്തോത്രം, പാസ്റ്ററെ, ഞങ്ങളുടെ വീട്ടിൽ ദൂതൻ ഇറങ്ങി. ശ്രദ്ധിച്ച് കേട്ടോ, മാതാക്കൾ പിതാക്കന്മാർ ശ്രദ്ധിച്ച് കേട്ടോ, ഞങ്ങളുടെ കൂട്ടത്തിൽ ദൂതൻ ഇറങ്ങി. അപ്പോൾ എനിക്കൊരു നിർബന്ധമുണ്ട്, വിടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ തെളിവ് വേണം. സ്തോത്രം, ചുമ്മാ പറഞ്ഞാൽ പറ്റുകയല്ല. സ്തോത്രം, ഞാൻ ചോദിച്ചു, എന്താ തെളിവ്? സ്തോത്രം, എന്നോട് പറഞ്ഞ കാര്യം, രണ്ടാമത്തെ പെൺകുട്ടി, പാസ്റ്റർ, രണ്ടാമത്തെ പെൺകുട്ടി വളരെ ദയനീയമായിട്ട് വഴി പിഴച്ച് ജീവിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. സ്തോത്രം, അവളെ ദൂതൻ തൊട്ടു. ഞാൻ ചോദിച്ചു, എങ്ങനെ, എന്താ എന്താ? എനിക്ക് കേൾക്കാൻ ഭയങ്കര ധൃതിയായി തിരക്കായി. സ്തോത്ര, പാസ്റ്ററെ, അവൾ വേറൊരു യൗവനക്കാരനുമായിട്ട് പ്രേമത്തിലായിരുന്നു. സ്തോത്ര, ഈ മാതാവും പിതാവും ഈ കുട്ടിയും കൂട്ടത്തിൽ നിൽപ്പുണ്ട് കേട്ടോ. സ്തോത്ര, അവർ പറഞ്ഞ, അവൾ പ്രേമത്തിലായിരുന്നു. അപ്പനെ അമ്മ ഒതുക്കത്തി പ്രാർത്ഥനയ്ക്ക് പറഞ്ഞു വിട്ട്, പാവം മാതാവും പിതാവും പ്രാർത്ഥനയ്ക്ക് പറഞ്ഞു വിട്ടിട്ട് അന്നേ ദിവസം കാമുകന്റെ കൂട്ടത്തിൽ ഒളിച്ചോടാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു ഈ പെണ്ണ്. ശ്രദ്ധിച്ചു കേട്ടോ സ്തോത്രം. എന്നാൽ തലേ ദിവസം പ്രസംഗിച്ചേച്ച് പോകുന്നത് ഈ വിഷയ, നിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടടുത്ത് ദൂതൻ ഇറങ്ങുമെന്ന്. സ്തോത്രം, അപ്പനും അമ്മയും പോയിരുന്ന് നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കുക. ഒരു 11:30 കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ, മറ്റേ പാർട്ടി വന്നു വണ്ടിയല്ലേ, താഴെ നിന്ന് ഫോൺ വിളിച്ചു. യെസ്, ഞാനിതാ റെഡിയാ, ബാഗ് റെഡിയാന്നും പറഞ്ഞ് ബാഗും എടുത്തോണ്ട് വീടിന്റെ മെയിൻ ഡോറിൽ വന്ന് ഡോറ് തുറക്കാൻ തുടങ്ങിയപ്പോ ആരോ ഒരാൾ വന്ന് ഇവക്ക് ടാഞ്ഞടിച്ചു. നടന്ന സംഭവ നമ്പർ വേണേ തരാം. സ്തോത്രം, പറയരുതെന്ന് എന്നോട് പറഞ്ഞു, എന്നാലും നമ്പർ തരാം. സംശയമാണല്ലോ നമുക്ക്, മൊത്തത്തിൽ സംശയമാണല്ലോ. സ്തോത്രം, ഒന്നാമത്തെ അടി, ഇവള് തിരിച്ചോടി വീട്ടിനകത്തോട്ട് പോയി. ചില നേരങ്ങൾ കഴിഞ്ഞപ്പോ രണ്ടാമതും മറ്റേ പുള്ളി വിളിച്ചു, കാമുകൻ, നീ ഇറങ്ങി വാ. ആ, ഞാൻ വരിക. വേഗത്തിൽ ഡോറിന്റെ അടുത്ത് വന്നു. ഡോറിന്റെ അടുത്ത് വന്ന് ഡോറ് തുറക്കാൻ തുടങ്ങിയപ്പോ പിന്നെ എന്തേ അടി കിട്ടുന്നു. അവള് വെളിയിൽ പോയി, അകത്ത് പോയി. 3-ാമത്തെ പ്രാവശ്യം ഇവൻ വിളിച്ച്, ചൂടായി, ദേഷ്യപ്പെട്ടു, നീ എവിടാ, പെടന്നു വാ. സ്തോത്ര, ഇവളോടി ചെന്ന് ഡോറ് തുറന്നപ്പോ 3-ാമത്തെ പ്രാവശ്യം ആരോ വന്ന ഒരൊറ്റ അടി, ഈ അടിക്ക് അവള് താഴെ വീണു. കിടക്കുന്ന കിടപ്പി കിടന്ന് ഇവൾ ചോദിച്ചു, ആരാ എന്നെ തല്ലിയത്? ആൻസർ, നിന്റെ അപ്പന്റെ അമ്മയുടെ കൂട്ടത്തിലുള്ള ദൂതനാ ഞാൻ. ഇന്ന് രാത്രി നിന്റെ സംസാരം നഷ്ടപ്പെട്ടെടുത്ത് പ്രാപിച്ചെടുത്തു. ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് ചിലതിറങ്ങുമ്പോ, ഇത് ചുമ്മാ പൊളിവാക്കല്ലെന്നേ, ഇന്ന് രാത്രി വചന വെളിപ്പാടിനു മുമ്പിൽ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ തലം മാറ്റണമേ. കർത്താവേ, ഇന്ന് രാത്രി ചിലതിന്റെ കരത്തി പിടിക്കണമേ. കർത്താവേ, ഇന്ന് രാത്രി ചിലതിന് വേണ്ടി ദൂതനെ അപ്പോയിന്റ്മെന്റ് ചെയ്താട്ട്. 2, നിന്റെ സംസാരശേഷി നഷ്ടപ്പെട്ടെടുത്ത് ദൂതൻ സംസാരിച്ചു കിടന്നു.
ശ്രദ്ധിച്ചോണം കേട്ടോ, അഭിഷിക്തന്മാർക്കെതിരെ സഭയ്ക്കെതിരെ നീ വേണ്ടുന്നതും വേണ്ടാത്തതും പറയുമ്പോ ദൂതന്മാരിറങ്ങുന്ന കാലം വിദൂരമല്ലെന്ന് ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുക. സ്തോത്രം. എന്താ വിചാരിച്ചത്? തമാശയാണെന്നാണോ ഇത്? ഇത് തമാശയല്ല, ഹരിമനാഥൻ വില കൊടുത്ത് ഉണ്ടാക്കി വെച്ചതാ ഇത്. ഇതിനെ തടയാനോ തൊടാനോ ആർക്കാ അധികാരം? സ്തോത്രം. ക്ഷമിക്കണമേ, കോട്ടയംകാരുടെ ഭാഷ പറയട്ടെ, എൻ്റെ ചെറുപ്പത്തിൽ നല്ല നാട്ടുമാവ്, നല്ല നാട്ടുമാവ് നിറച്ചും കായ്ച്ച് പഴുത്തിങ്ങനെ നിൽക്കും. സ്തോത്രം. വെല്ലവരുടെയും പുരയിടത്തി. സ്തോത്രം. ഹല്ലേലൂയ. ഇനി പറയുന്ന വാക്ക് തെറ്റാണെങ്കിൽ നിങ്ങളങ്ങ് ക്ഷമിച്ചേര്, അല്ലെങ്കിൽ ഞാൻ എന്നോട് സംസാരിച്ചാൽ മതി, ഞാൻ ക്ഷമ പറയാ. ഈ മാവിങ്ങനെ പഴുത്തു നിൽക്കുമ്പോൾ യേസ് ആ നാട്ടിലുള്ള ചില കില്ലപ്പിള്ളാർ അതിൽ നടന്നു വന്നിട്ട് കല്ലെടുത്ത് ഈ മാവിനിട്ട് പടപടപടപടാന്നെറിയാൻ തുടങ്ങും. സ്റ്റാൻഡേർഡ് ഉള്ളവൻ എറിയത്തില്ലെന്ന്. സ്തോത്രം. അപ്പനും അമ്മ ഒതുക്കിയായി വളർത്തുന്നത്. സ്തോത്രം. സ്റ്റാൻഡേർഡ് ഉള്ളവൻ എറിയാൻ പോകത്തില്ല, ഇവനിങ്ങോട്ട് ഏറ് തുടങ്ങും. സ്തോത്രം. ഇവൻ ഒത്തിരി എറിഞ്ഞാലും ഒന്നോ രണ്ടോ മാങ്ങാപ്പഴം താഴെ വീഴും. ഒന്നോ രണ്ടോ മാങ്ങാപ്പഴം താഴെ വീഴുമ്പോഴാ ഇച്ചിരി കഴിയുമ്പോൾ നോക്കുമ്പോൾ ഈ പറമ്പിൻ്റെ ഉടമസ്ഥനർത്ഥ ഈ മാവിൻ്റെ ഉടമസ്ഥൻ വീട്ടിനകത്തു നിന്ന് ഇറങ്ങി ഒരു വരവുണ്ട്, ഉടയവൻ ഇറങ്ങി ഒരു വരവുണ്ട്. യെറിഞ്ഞോണ്ട് നിൽക്കുന്ന കില്ല പിള്ളാര് കല്ലും താരയിട്ടേച്ച് ഓടുന്ന വഴിക്ക് പുല്ലുപോലും കേൾക്കത്തില്ല. ദയവായിട്ട് രാത്രി ഒരു കാര്യം വിളിച്ചു പറയുക, ഞങ്ങളുടെ ആ െ ഇറക്കിക്കല്ലരുത് കേട്ടോ. യെസ് ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുക, ഞങ്ങളുടെ പിതാവ് ഒത്തിരിയൊക്കെ ക്ഷമിക്കൂ, പക്ഷെ ഞങ്ങളുടെ അപ്പനെ ഇറക്കിക്കരുത്. ഇന്ന് രാത്രി നിന്റെ സംസാര ശേഷി നഷ്ടപ്പെട്ടടുത്ത് ഒരു ദൂതൻ ഇന്ന് രാത്രി ഇറങ്ങുക. ശ്വസിച്ചേറ്റെടുത്തോ, എനിക്ക് വേണ്ടി ഇന്ന് രാത്രി ഇതിനകത്ത് ഒരു ദൂതൻ ഇറങ്ങുക. വിളിച്ചു പറ ചൂടാനാതാരാ ഷൈഡരാ. ദൈവമക്കളെ, ഇന്ന് രാത്രി ബലപ്പെട്ടു, നീ ഒന്ന് ആരാധിച്ചോ, നിനക്ക് വേണ്ടി ഒരു ദൂതനുണ്ട് ഇതിനകത്ത്. യെസ് യെസ് യെസ്. അപ്പൊ രണ്ട്, സംസാരശേഷി നഷ്ടപ്പെട്ടിടത്ത് ദൂതൻ ഇറങ്ങും. സ്തോത്രം. മൂന്ന്, അതിൻ്റെ ഏഴാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്, കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. നെക്സ്റ്റ്, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ശ്രദ്ധിച്ചു കേട്ടോ, ദൂതൻ അറയെ വന്നാൽ, ഇറങ്ങി വന്നാൽ അറയിൽ ഒരു പ്രകാശം ഉണ്ടാവും. ശ്രദ്ധിച്ചു കേൾക്കണേ. മൂന്നാമത്തെ കാര്യം, ദൂതൻ ഇറങ്ങി വന്നാൽ അറയിൽ ഒരു പ്രകാശമുണ്ടാകും. ഓ, എന്താ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടിട്ട് യെസ് അന്ധകാരം നിന്നെ മൂടി നിന്നെ തളർത്തിക്കളഞ്ഞെന്ന് ഇനി നീ എഴുന്നേക്കത്തില്ല. ഇത് ജീവിതത്തിൻ്റെ ഡെഡ് എൻഡാ. എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് നശിച്ചു, ഇനി പ്രതീക്ഷയില്ല, ഇനി പ്രത്യാശയില്ല എന്ന് പറയുന്നിടത്ത് ദൂതൻ ഇറങ്ങി വന്ന അവിടെ ഒരു പ്രകാശമുണ്ടാകാൻ പോവുക. ഇന്ന് രാത്രി ചിലതിനോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിടത്ത് ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങാൻ പോകുക. വിശ്വസിക്കാമോ, വിശ്വസിക്കാമോ? നീ പറ, നീ പറ, ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങുക, എനിക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങുക. ഏ ദൂതൻ ഇറങ്ങുക, പ്രതീക്ഷ നഷ്ടപ്പെട്ടിടത്ത് പ്രതീക്ഷകൾ ഉണ്ടാകാൻ പോകുക. രക്തത്താൽ ജയമെടുക്കുക, രക്തത്താൽ ജയം. ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചിലതിനോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നിനക്ക് വേണ്ടി ചിലത് ഇന്ന് രാത്രി സംഭവിക്കുന്ന രാത്രിയ. നിനക്ക് വേണ്ടി ചിലത് ഇന്ന് രാത്രി ചില അഭിഷിക്തന്മാരെ. ഈ ഉപവാസ പ്രാർത്ഥന കർത്താവ് ചിലതിനെ പൊക്കുന്ന ഉപവാസ പ്രാർത്ഥനയാണെന്ന്
പ്രാരംഭ സമയം തൊട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. യെസ്, പരിശുദ്ധാത്മാവ് പറയുക, ശുശ്രൂഷയോടുള്ള മണ്ഡലത്തിൽ ചിലതിനെ ഇന്ന് രാത്രി കർത്താവ് എടുത്തു കയറ്റാൻ പോവുക. സ്തോത്രം, എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, എങ്ങനെയാണ് എൻ്റെ ശുശ്രൂഷ, ഞാൻ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന ചിലതിനോട് ഇന്ന് രാത്രി പരിശുദ്ധ ആത്മാവ് സംസാരിക്കുക. നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു പ്രകാശം ഇന്ന് രാത്രി വെളിപ്പെടുന്ന രാത്രിയ, അത് വിശ്വസിച്ചു. പരിശുദ്ധാത്മാവ് നിന്റെ പുതിയ തലത്തിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ ഇത് നേറ്റെടുത്തു. ചില പ്രകാശങ്ങൾ ഉദിക്കുക. യെസ്, അന്ധകാര സമസ് അന്ധകാരം നിന്നെ മൂടി, നിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോൾ, കൂരിരുട്ട് നിന്നെ മൂടിക്കളഞ്ഞപ്പോൾ, ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയുക, അതിനകത്തേക്ക് ഒരു ദൂതനെ ഇന്ന് രാത്രി ഞാൻ ഇറക്കുക. യെസ്, 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 യെസ്. വിശ്വസിച്ചു, ഇന്ന് രാത്രി ചിലതിനെ കർത്ത വഴിച്ചുകൊണ്ടിരിക്കുക. യെസ്, ആത്മാവിലൊന്ന് ആരാധിച്ചേറ്റെടുത്തു. യെസ്, ഇനി നാളെ എന്തായിത്തീരും, എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത്, എൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതത്തിന് ഇനി വഴിയില്ല. ദൂതൻ ഇറങ്ങിയ പ്രകാശിക്കാൻ തുടങ്ങും, ദൂതൻ ഇറങ്ങിയ കത്താൻ തുടങ്ങും, ദൂതൻ ഇറങ്ങിയ ീക്കാനാധാര ഹസ്തന ശുശ്രൂഷയുടെ ചില മണ്ഡലങ്ങൾ ഇന്ന് രാത്രി വ്യാപരിക്കുക, ഇന്ന് രാത്രി വ്യാപരിക്കുക. പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ചിലതിലേക്ക് ഇന്ന് രാത്രി അഭിഷേകം വ്യാപരിക്കുക, അഭിഷേകം വ്യാപരിക്കുക. ഇന്ന് രാത്രി നിന്നിലേക്ക് പുതിയ തലം വെളിപ്പെടുക. ചൂടാനാധാര ഹസ്തന നിന്നോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ഉന്നതമായ നിലവാരത്തിൽ നിന്ന് നിന്നെ ഞാൻ അടർത്തി മാറ്റി, നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന്, നിന്നെ ഞാൻ സീറോയിൽ നിർത്തിയിരിക്കുന്നത് എൻ്റെ വ്യക്തമായ പദ്ധതിയാ. ചില മുന്നോട്ട് വന്നാട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഒരു വലിയ നിയോഗം നിന്റെ തലയിലേക്ക് ഇടുന്ന രാത്രിയാ. യെസ്, എന്നോട് എൻ്റെ അപ്പൻ ഇങ്ങനെ പറയാൻ പറയുന്നു. യെസ്, വിശ്വസിക്കാൻ പറ്റാത്ത ഒരു തലം ഇന്ന് രാത്രി വെളിപ്പെടാൻ പോവുക. പുറകോട്ട് നീ ചിന്തിച്ചു, കുടുംബത്തെ മുഴുവനായിട്ട് തകർത്തു കളയാൻ വേണ്ടി നിന്റെ കുടുംബത്തിനകത്ത് എണ്ണം ഒന്നും വെക്കാതെ എല്ലാത്തിനെയും മാറ്റിക്കളയാൻ വേണ്ടി ദുഷ്ടൻ പ്ലാൻ ചെയ്തതാ. യെസ്, അവിടുന്ന് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത്, അവിടുന്ന് ഞാൻ നിന്നെ വിളിച്ചത്. പരിശുദ്ധാത്മാവ് ഇങ്ങനെ, ആ കഴിഞ്ഞ ദിവസം നിന്റെ അകത്തളങ്ങളിൽ അന്തരംഗത്തിൽ നീ ചിന്തിച്ചൊരു ചിന്ത ഉണ്ടായിരുന്നു. യെസ്, ചില നെഗറ്റീവുകൾ വന്നപ്പോൾ, ചില താഴ്ച എന്ന് പറയുന്ന ചില സംഭവങ്ങൾ വന്നപ്പോൾ നീ അറിയാതെ പറഞ്ഞുപോയി, അയ്യോ പണ്ട് അവിടെയായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എവിടെ നിൽക്കേണ്ടതായിരുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുക, യെസ്, ഉപകരണങ്ങൾ മാറ്റിയിട്ട് നിന്റെ കരത്തിലേക്ക് മാറ്റമില്ലാത്ത തിരുവചനം ഇന്ന് രാത്രി സമർപ്പിക്കുന്ന രാത്രിയാ. നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് യെസ്, നിന്നെ ഞാൻ എടുത്തെറിയാൻ പോവുക. അതിന് മുഖാന്തരമാ ഈ ഉപവാസ പ്രാർത്ഥന, അതിന് മുഖാന്തരമാ ഞാൻ നിന്നെ കണ്ടത്. നീ ആരെയാ പേടിക്കുന്നത്? കർത്താവിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ഉറങ്ങിക്കിടക്കുമ്പോ ചില അശരീരികൾ പോലെ ദുഷ്ട പിശാച് നിന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു, നിന്നോട് പറയുന്നു, അബദ്ധമായി, അബദ്ധമായി, അബദ്ധമായി. എന്നാൽ ദൈവദൂതന്മാരെ സാക്ഷി നിർത്തി, അഭിഷിക്തന്മാരെ സാക്ഷി നിർത്തി, ഇന്ന് രാത്രി എൻ്റെ ആത്മാവ് നിന്നോട് സംവാദിക്കുക. നീ ലോക രാജ്യങ്ങൾ അറിയപ്പെടുന്ന ഒരു അഭിഷിക്തനായി മാറാൻ പോവുക. ഇന്ന് രാത്രി അതിൻ്റെ ദിവസമാ. യെസ്, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നിൽ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ തലം ഇന്ന് രാത്രി പുറപ്പെടുക. യെസ്, ഈ ഉപവാസത്തിനിടയ്ക്ക് നീ എന്നോട് ചോദിച്ചില്ലേ, അപ്പാ എന്താ എന്നെ കുറിച്ചുള്ള പദ്ധതി? യെസ്, യെസ്. പ്രവാചകന്മാർ ഒന്നൊന്നായി കടന്നുപോയപ്പോൾ
പ്രവചനത്തിൻ്റെ ആത്മാവിലുള്ളവർ കടന്നു പോയപ്പോൾ നീ പ്രതീക്ഷിച്ചിരിക്കും, നീ തലപൊക്കി പിടിക്കൂ, നീ ആഗ്രഹിക്കൂ, എന്നോടൊന്ന് സംസാരിക്കുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, കുഞ്ഞെ നിന്നെക്കുറിച്ചുള്ള പദ്ധതി ആർക്കും സ്വപ്നം കാണാൻ പറ്റാത്തതാ, ആർക്കും വെളിപ്പെടാത്തതാ, ആർക്കും മനസ്സിലാകാത്തതാ. ഇന്ന് രാത്രി അതിൻ്റെ ദിവസമാ. നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിക്കണ്ട, നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിക്കണ്ട. കർത്താവിൻ്റെ ആത്മാവിനോട് പറയുന്നു, കഴിഞ്ഞ 8 വർഷം, നീണ്ട 8 വർഷം നീ ആയിരുന്നിടത്ത് നിനക്കെല്ലാം ഉണ്ടായിരുന്നു, നിനക്കെല്ലാ വഴികളും ഉണ്ടായിരുന്നു, നിനക്കൊന്നിനും കുറവില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തോളമായിട്ട് നീ സീറോയിൽ കിടക്കുക. പരിശുദ്ധാത്മാവ് പറയുക, ദേവാലയത്തിനകത്തിരുന്ന ആ വടി ഒറ്റ ദിവസം കൊണ്ട് യേസ് തളിർത്ത്, യേസ് പൂത്ത്, യേസ് അത് കായ്ച്ചതുപോലെ ഒരനുഭവം ഇന്ന് രാത്രി നിന്നിലേക്ക് പകരപ്പെടുക. എല്ലാവരും പ്രാർത്ഥിക്കണം. ആ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, പറയാൻ പറയുന്നു, ഇവനെ നോട്ട് ചെയ്തോ, കാണേണ്ടവർ കണ്ടോ, അസൂയില്ലാത്തവർ ആരാധിച്ചു തുടങ്ങണം കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. കാണേണ്ടവർ കണ്ടോന്നേ, ഇവനെ കിട്ടാൻ വകയില്ലാത്തവണ്ണ ഒരത്ഭുത പ്രവൃത്തി ഇന്ന് രാത്രി, അഭിഷേകത്തിന്റെ ഒരു വ്യാപരണം അവനിലേക്ക് വ്യാപരിക്കുക ഇന്ന് രാത്രി. യെസ്, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, യെസ്, ലോകരാജ്യങ്ങളിൽ, യെസ്, നീ ഇവിടുന്ന് എഴുന്നേക്കും, നീ ബദലി എഴുന്നേക്ക്, നിന്നിൽ ശുശ്രൂഷകൾ വെളിപ്പെടും. കർത്താവിനോട് പറയുന്നു, 9 തരത്തിലുള്ള അഭിഷേകത്തിൻ്റെ ശുശ്രൂഷകൾ നിന്നെ വെളിപ്പെടാൻ പോവുക. ആർക്ക് ചിന്തിക്കാൻ പറ്റാത്തത് നിന്നിൽ വെളിപ്പെടാൻ പോവുക. ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട്, എല്ലാ കരവും ഇവൻ്റെ നേരെ നീട്ടിയാട്ട്, സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രത്തുകാരനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ അഭിഷേകത്താ പ്രാപിച്ചു. നീ പ്രവചിക്കൂടാകുന്നേ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുക, നീ പ്രവചിക്കാൻ പോവുക, ദുരാത്മാക്കളെ കെട്ടാൻ പോവുക. ഇന്ന് രാത്രി നീ പ്രാപിച്ചോ ഒരു തല പിടിച്ചോ, പിടിച്ചോ, കത്തിക്കോ. ഇന്ന് രാത്രി നിനക്ക് വെളിപ്പെടുന്ന എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. യുവജനങ്ങളെ, ഇന്ന് രാത്രി കയറി പിടിച്ചോ, ഈ തീ നിങ്ങളിലേക്ക് വ്യാപരിക്കുക ഇന്ന് രാത്രി. ആർക്ക് തടിക്കാൻ പറ്റാത്തത്, യെസ്, 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 അഭിഷേകത്തിന്റെ മഴ, യെസ്, 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 അഭിഷേക, യെസ്, 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 ചൂടാനാധാര അസ്തനാരകത്തനെ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, ആരും മൗനമായിട്ടിരിക്കരുത്. ഒരു അഭിഷേകത്തിന്റെ മഴ ഇന്ന് രാത്രി ഇതിനകത്ത് പെയ്തിറങ്ങുക. യെസ്, 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 ഉടാരാധാരെ അന്തരെ, ശക്തിയോടെ, ശക്തിയോടെ. അവൻ്റെ കുടുംബത്തിനെതിരെ വാദിച്ചു നിൽക്കുന്ന, യേശ്, ചിലത് ഇന്ന് രാത്രി പൊട്ടിക്കൊണ്ടിരിക്കുക. യേശ്, അവനെതിരെ വാദിക്കുന്നത് ചിലത് ഇന്ന് രാത്രി പൊട്ടുക. പ്രാപിച്ചോ, പ്രാപിച്ചോ, യേശ്, യേശ്, നീ നിർത്തിക്കോ. ചിലത് നിർത്തിയിട്ട് ഇന്ന് രാത്രി പുതിയ തലത്തിലേക്ക് അഭിഷേകം. ഇന്ന് രാത്രി ചിലതിനെ എഴുന്നേപ്പിക്കുന്ന രാത്രിയാ. യേസ്, ഒതുങ്ങിക്കിടക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി പൊക്കിക്കൊണ്ട് വരിക. പ്രാപിക്കാൻ തയ്യാറാകെ, പ്ലീസ്. ഇന്ന് രാത്രി പ്രതികരിച്ച് തുടങ്ങിയാട്ട്. യേസ്, ഇവിടെ ഇരിക്കുന്ന ഓരോന്ന് അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രി പുതിയ തലത്തിലേക്ക്. അന്തരേ വൈഡരെ അർത്ഥനാ രഗത്തനാദര അദരാ രഗത്തനെ അന്തുരിമാന രഗത്തനാദര. യേസ്, 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 അഭിഷേകം വ്യാപരിക്കട്ടെ. ദൂതൻ ഇറങ്ങിയ, യേസ്, പ്രകാശം ഉദിക്കും. രാത്രി പറയട്ടെ, കെട്ടുപോയോ നിന്റെ പ്രകാശം മടക്കിക്കൊണ്ടു തരാൻ എൻ്റെ അപ്പം വിശ്വസ്തനാ. നീ വിചാരിക്കും എൻ്റെ ശുശ്രൂഷ തകർന്നുപോയി. യെസ്, ദൈവമക്കളെ, നാട്ടുകാർ പറയുന്നത് പോലെയോ വീട്ടുകാർ പറയുന്നത് പോലെ അല്ല ശുശ്രൂഷ. ശുശ്രൂഷ എൻ്റെ അപ്പൻ്റെ, അതാരെ ഏൽപ്പിക്കണമെന്ന് എൻ്റെ അപ്പനാ വിചാരിക്കുന്നത്. ഇന്ന് രാത്രി ഈ നിറകണ്ണുകളോട് മാത്രമേ ഇത് പറയാൻ അനുവാദമുള്ളൂ. നിർത്തുന്നത് അപ്പൻ്റെ കൃപ കൊണ്ടാ. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന യൗവനക്കാരാ, ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന യൗവനക്കാരി, നിന്നിലേക്കൊരു തീ കത്തുക. ഇന്ന് രാത്രി നിന്റെ ശരീരത്തെ ഏൽപ്പിച്ചു.
യെസ് യെസ് സമർപ്പിച്ചു. ഒരു വലിയ ദൈവപ്രവൃത്തിയ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു വലിയ ദൈവപ്രവൃത്തിയ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടോ? നിന്റെ പ്രകാശം ഇന്ന് രാത്രി ഉദിക്കണമെന്ന് നിനക്ക് താല്പര്യമുണ്ടോ? യെസ് യെസ്. നിന്നെ എഴുന്നേൽപ്പിക്കുക കർത്താവ്, ചിലതിനെ എഴുന്നേൽപ്പിക്കുക. വിശ്വസിക്കാമോ? ചിലതിനെ എഴുന്നേൽപ്പിക്കുക. സ്തോത്രം. രണ്ടാമത്തെ റോയിലിരിക്കുന്ന ആ കുഞ്ഞുമായിട്ടിരിക്കുന്ന ഫാമിലി, ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. സ്തോത്രം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ഒരു പ്രകാശം ഉദിക്കുന്ന രാത്രിയാ. യെസ്, ഒരു പ്രകാശം ഉദിക്കുന്ന രാത്രിയാ ഇന്ന് രാത്രി. വ്യക്തതയോടെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്ന നിങ്ങളിലേക്ക് ഇന്ന് രാത്രി ഒരു പ്രകാശം ഉദിക്കാൻ പോകുക. അർത്ഥം, ചില മേഖലകളെ ദുഷ്ടപിശാജ് അടച്ചു കളഞ്ഞ് ബ്ലോക്കാക്കി വെച്ച് അന്ധകാരത്തിൽ ഇട്ടിരിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് ആർക്കും മറുപടി വരാൻ പറ്റാതെ, തരാൻ പറ്റാതെ കറങ്ങി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി കർത്താവ് പറയുക, ഒരു പ്രകാശം ഇന്ന് രാത്രി കുടുംബത്തിനകത്ത് ഉദിക്കാൻ പോകുക. ഏറ്റെടുത്തോ, ഏറ്റെടുത്തോ. ശരത് പാസ്റ്ററെ ഒന്ന് കൈവച്ചാട്ടെ. ശരത് പാസ്റ്ററെ ഒന്ന് കൈവച്ചു. ഇന്ന് രാത്രി ഒരു സംഭവം നടക്കുക ഇതിനകത്ത്, ഒരു പ്രകാശം ഇന്ന് രാത്രി ആ കുടുംബത്തിന്മേൽ ഇന്ന് രാത്രി ഉദിക്കുക. യെസ് 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 യെസ്. റിഖാനാദര ഹസ്തനാരഗത്തനാദര. യെസ്. വിശ്വസിക്കാമോ? പ്രകാശം ഉദിക്കുക ചിലതിനകത്ത്. ഹല്ലേലൂയ്യ. മൂന്ന്, അവൻ വെളിച്ചം പ്രകാശിച്ചു. മൂന്നാമത്തെ പോയിന്റ്, അടുത്ത പോയിന്റ്, അവൻ പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി പറഞ്ഞു, വേഗം എഴുന്നേൽക്ക്. ശ്രദ്ധിച്ചു കേട്ടോ, പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടിയിട്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്ക്. ദൂതൻ, നാലാമത്തെ പോയിന്റ്, ദൂതൻ വന്നാൽ എൻ്റെ അപ്പൻ നിന്നെ വേഗത്തിൽ എഴുന്നേൽപ്പിക്കും. മനസ്സിലായവർ സ്തോത്രം. വിവരിക്കാൻ സമയമില്ല. സ്തോത്രം. വേഗത്തിൽ ഇന്ന് രാത്രി ചിലതിനെ, സ്തോത്രം, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. എഴുന്നേൽക്കാനല്ല പറഞ്ഞത്, ദൂതം വന്നാൽ വേഗത്തിൽ, സ്പീഡിൽ. സ്തോത്രം. ഹല്ലേലൂയ. യെസ്. നാട്ടുകാർ നിന്നെ നോക്കി പറയും, ഇനി എഴുന്നേൽക്കത്തില്ല, നിൻ്റെ കാര്യം പോകാം. യെസ്. നിൻ്റെ കുടുംബക്കാർ നിന്നെ നോക്കി പറയും, നിൻ്റെ കാര്യം പോകാം. സ്തോത്രം. ചിലപ്പോൾ കൂട്ടത്തിൽ നിൽക്കുന്ന ശുശ്രൂഷകർ പറയും, ഓ കൊള്ളത്തില്ലെന്നേ, എഴുന്നേറ്റ് വരത്തില്ലെന്നേ. സ്തോത്രം. ഹല്ലേലൂയ എന്ന ദൂതം വന്ന് പറയും, നിനക്കൊരു വേഗത്തിലുള്ള എഴുന്നേൽപ്പ, എഴുന്നേൽപ്പ. ഇന്ന് രാത്രി ചിലതിനെ പിശാച് കെട്ടിയിട്ടിരിക്കുമ്പോൾ, അടിച്ച് സീല് വെച്ച് ആണി അടിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുമ്പോൾ ദൂതൻ ഇറങ്ങിയ വേഗത്തിലുള്ള ഒരു എഴുന്നേൽപ്പ്. വിശ്വസിച്ചോ, വിശ്വസിച്ചോ, ഏറ്റെടുത്തു. ഇതിനകത്ത് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. കരങ്ങളടിച്ച് ആരാധിക്കുന്നവരെ ഇന്ന് രാത്രി എൻ്റെ അപ്പൻ എഴുന്നേൽപ്പിക്കുക. എവിടാ പരാജയപ്പെട്ടത്? എവിടാ പെട്ടുപോയത്? എവിടെയാ പൂട്ടിക്കിടക്കുന്നത്? ഇന്ന് രാത്രി എൻ്റെ അപ്പൻ വേഗത്തിൽ ഇന്ന് രാത്രി കത്തട്ടെ. ജനത്തിനകത്തേക്ക് ദൂതൻ ഇറങ്ങി നടക്കട്ടെ. വേഗം 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 വേഗത്തിൽ എഴുന്നേക്കട്ടെ, വേഗത്തിൽ എഴുന്നേക്കട്ടെ, വേഗത്തിൽ എഴുന്നേക്കട്ടെ. ആർക്കും ചിന്തിക്കാൻ പറ്റാത്തതിലപ്പുറം, യെസ്, ഒരുത്തന്നെ ചിന്തയ്ക്ക് ശക്തിയെ കഴിഞ്ഞ അപ്പുറം എൻ്റെ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാ. യെസ്. വേഗത്തിൽ, വേഗത്തിൽ. എന്താ ബാക്കിൻ്റെ അർത്ഥം? സ്തോത്രം. അല്ലേലൂയ. ഞാൻ ചിന്തിച്ചു, സ്തോത്രം. ഇന്നലെ ഇന്നലെ ദൈവദാസ ശുശ്രൂഷിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം. വർഷങ്ങൾ നിന്റെ പോയി കാണും അല്ലേ, വർഷങ്ങൾ നിന്റെ നഷ്ടപ്പെട്ട് കാണും. സ്തോത്രം. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിട്ട് നിന്റെ കുറവ് കൊണ്ടോ, ആ അപവാദക്കാരൻ്റെ കഴിവ് കൊണ്ടോ, അല്ലെങ്കിൽ സ്തോത്രം ഏതെങ്കിലും പ്രശ്നം കൊണ്ടോ നിന്റെ യാത്ര ചിലപ്പോൾ സ്പീഡ് കുറഞ്ഞു പോയി കാണും. സ്തോത്രം. നീ അന്ന് ഇന്ന് ഒരുപോലെ നിൽക്കുകയായിരിക്കും. എന്നാൽ ദൂതൻ ഇറങ്ങിയ വേഗത്തിൽ, വേഗത്തിൽ. എന്താ എന്താ സ്തോത്രം? നിന്റെ പോയ വർഷത്തെക്കുറിച്ച് ഓർത്ത് ഇന്ന് രാത്രി ഇനി ഭാരപ്പെടരുത്, ഇനി ഭാരപ്പെടരുത്. മുമ്പേ പറഞ്ഞത് ഞാൻ പറയുക. സ്തോത്രം. യെസ്. അകത്തിരിക്കുന്ന യെസ് ഉണക്ക കമ്പിലേക്ക് തീ പിടിച്ചപ്പോൾ, അഭിഷേകം വ്യാപരിച്ചപ്പോൾ, യെസ്, അത് തളിർത്തെങ്കിൽ, അത് പൂത്തെങ്കിൽ, അത് കായ്ച്ചെങ്കിൽ, യെസ്, ഒരു ദിവസത്തെ പ്രക്രിയ പോലും എടുക്കാതെ അപ്പൻ ചിലത് ചെയ്യുമെങ്കിൽ ഇന്ന് രാത്രി വേഗത്തിൽ
വേഗത്തിൽ ചിലതിനെ ഇന്ന് രാത്രി എന്റെ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ പോവുക. വേഗത്തിൽ വേഗത്തിൽ വിശ്വസിക്കാമോ? യെസ്, വേഗത്തിൽ വേഗത്തിൽ. മനുഷ്യന് ചിന്തിക്കാൻ സമയം കൊടുക്കുന്നതിന് മുമ്പ് തമ്പുരാൻ നിന്നെ എഴുന്നേൽപ്പിക്കും. യെസ്, ഒരു ദൂത അവിടെ എന്താ വായിച്ചത്? സ്തോത്രം, ഹല്ലേലൂയ. ആദി വായിക്കുമ്പോൾ ഇങ്ങനെയാ മനസ്സിലാക്കിയത്, പത്രോസ് കൂളായിട്ട് ഉറങ്ങുക, പടയാളികൾ ഉറങ്ങാതിരിക്കുക. ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞ ഉണ്ടല്ലോ, വേഗത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ യാത്ര മുടക്കി നിർത്തിയിരിക്കുന്ന, നിന്റെ വിടുതലിൻ്റെ വിലങ്ങത്തടിയായിട്ട് നിൽക്കുന്ന, നിന്റെ അഭിഷേകത്തിന് തടസ്സം അരിശുദ്ധാത്മാവ്. വേഗത്തിൽ വേഗത്തിൽ ഇതിനകത്തിരിപ്പുണ്ട്. എന്റെ ശുശ്രൂഷ എന്നെ വെളിപ്പെടാതെ എന്നും ചോദിച്ചു ചിലത് പരിശുദ്ധാത്മാ പറയുക, വേഗത്തിൽ ഇന്ന് രാത്രി ചിലതിനെ എഴുന്നേൽപ്പിക്കുക. കർത്താവിനോട് അടുത്ത് വന്നാൽ, വിശുദ്ധ ജീവിതം നയിച്ചാൽ, വേർപാട് അനുഷ്ഠിച്ചാൽ, നിന്നെ എൻ്റെ കർത്താവ് വേഗത്തിൽ എഴുന്നേൽപ്പിച്ച് എതിലേക്കാ കൊണ്ടുപോകുന്നതെന്ന് നിനക്ക് പോലും മനസ്സിലാകത്തില്ല, നിനക്ക് പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. ശ്വസിക്കാമോ? മനുഷ്യൻ്റെ തലച്ചോറിന് ചിന്തിക്കാൻ, നമുക്ക് മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ ടൈം കൊടുക്കാതെ ദൂതൻ ഇടപെടുന്നു. സ്തോത്രം. കഴിഞ്ഞ ഇടയ്ക്ക് ഒരിടത്ത് പ്രസംഗിച്ച് വെച്ച് പോന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഒരു പപ്പായും മമ്മയും ഫോൺ വിളിച്ചു. സ്തോത്രം. ഫോൺ വിളിച്ച് വെച്ച് പറഞ്ഞു, പാസ്റ്ററേ ഭയങ്കര വിടുതലായി കേട്ടോ. ഞാൻ ചോദിച്ചത് എന്നാ? കരഞ്ഞുകൊണ്ട് അവർ പറയുക. സ്തോത്രം. ഇത് എനിക്കിങ്ങനെ പറയാമെന്ന് അറിയത്തില്ല, എന്തായാലും ഞാൻ പറയുക, ക്ഷമിച്ചു തരും. സ്തോത്രം. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, പക്ഷെ ഒത്തിരി ഒരു സംഖ്യ പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ മകൾക്ക് വേണ്ടി ഒത്തിരി വിവാഹാലോചന വന്നു. അപ്പോൾ ഇവർ നാല് മൂന്ന് വീട് ചുറ്റിനും നടുക്കാണ് ഇവരുടെ വീടിരിക്കുന്നത്. ഈ മൂന്ന് വീട്ടിലുള്ളതും ഇവരുടെ റിലേഷന്. കല്യാണ ആലോചന കുഞ്ഞിന് വേണ്ടി വന്നു കഴിയുമ്പോൾ ഇവർ മാത്രം വിശ്വാസികളാണ്, മറ്റുള്ളവരെല്ലാം അവിശ്വാസികൾ. കല്യാണാലോചന വന്ന് ഏകദേശം കുറച്ച് കഴിയുമ്പോൾ ലാസ്റ്റത്തെ ഒരു വരവുണ്ടല്ലോ, ഈ ചെറുക്കൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ പെണ്ണിൻ്റെ വീട്ടിലോട്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഇവരതങ്ങ് മുടക്കും. ഒത്തിരി കല്യാണം മുടങ്ങി. സ്തോത്രം. അന്ന് രാത്രി ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി, ദൂതൻ കൂട്ടത്തിലുണ്ടെങ്കിൽ തലച്ചോറ് മരവിപ്പിച്ച് കളയുന്നു. നടന്ന സംഭവം, ഒരു ദിവസം രാത്രി എങ്ങനെയോ ഫോണിനകത്തോടൊക്കെ, പാവങ്ങളല്ലേ, വിശ്വാസികളല്ലേ, നമുക്കൊന്നും പറ്റത്തില്ലല്ലോ, രഹസ്യമായിട്ട് വിവാഹാലോചനയൊക്കെ നടത്തി ഏകദേശമൊക്കെ ഉറപ്പിച്ചിട്ടെ അവസാനത്തെ യാത്രയിൽ ചെറുക്കൻ്റെ കൂട്ടർ വീട്ടിലോട്ട് വരിക. വീട്ടിലോട്ട് വരുന്ന സമയത്ത് ഒരകത്ത് പേടിയാ, അകത്ത് പേടി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് വേണ്ടി ദൂതനെ ഇറക്കണേ. നടന്ന സംഭവം പറയുമ്പോൾ എനിക്ക് ചിരി വരും, എന്നാലും പറയുക. തലേദിവസം രാത്രി മൂന്ന് വീട്ടിനകത്ത് ഒരു വീട്ടിനകത്ത് ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. നല്ല ചിക്കൻ ബിരിയാണി എങ്ങാണ്ടെന്ന് വരുത്തി, എല്ലാം കഴിച്ച്. സ്തോത്രം. നേരം വെളുത്തപ്പോഴത്തേന് പിടിവിടാൻ തുടങ്ങി, പ്രശ്നം ആരംഭിച്ചു. സ്തോത്രം. എന്നോട് പറഞ്ഞതാ, അവർ പറഞ്ഞത് ഇവർ, ഇവരെന്നോട് പറഞ്ഞതാ, മൂന്ന് വീട്ടിലെ ആൾക്കാർ ടോയ്ലറ്റ് ബെഡ്റൂം, ബെഡ്റൂം ടോയ്ലറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക. ഇതിനിടയ്ക്കാ മക്കളെ, സ്തോത്രം, ചെറുക്കനും വീട്ടിൽ കൂട്ടുകാരും വീട്ടുകാരും പാസ്റ്ററും വന്ന് കല്യാണം ഉറപ്പിച്ചു പോയി. സ്തോത്രം. ആദ്യ കല്യാണം വിളിച്ചത്, സ്തോത്രം, കല്യാണം മുടക്കികളെ, ദൂതനിറങ്ങിയ വേഗത്തിൽ ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാ. വിശ്വസിച്ച് ഏറ്റെടുക്കാമോ? വിശ്വസിക്കാമോ? വേഗത്തിൽ ഇന്ന് രാത്രി ചിലത് എഴുന്നേൽക്കുക. അതൊരു പൊട്ടനെ പോലെ ഇന്ന് രാത്രി ഒന്ന് എഴുന്നേൽക്കാൻ റെഡി ആയിക്കോ. സ്തോത്രം. അടുത്തത് വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന്
വീണു. സ്തോത്രം. അഞ്ചാമത്തെ പോയിന്റ്, ദൂതൻ ഇറങ്ങിയ കയ്യെ കിടക്കുന്ന ചങ്ങല പൊട്ടിപ്പോവും. പറഞ്ഞു. സ്തോത്രം. കണ്ടോ, നിന്റെ കയ്യിലിട്ട് നീ ഒന്ന് നോക്കിക്കേ. സ്തോത്രം. ഏത് ചങ്ങലയാ നിന്റെ കൈ? എസ്തോത്രം, ഞാൻ ഈ ബാഹ്യമായിട്ടുള്ള ഈ അക്ഷരികമായിട്ടുള്ളൊരു ചങ്ങലെക്കുറിച്ചല്ല ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. യെസ്, നിന്റെ കൈ കൊണ്ട് ചെയ്ത് ലഭിക്കേണ്ട നന്മകളെ മുടക്കി വച്ചിരിക്കുന്ന ചില ബന്ധന ശക്തികൾ ദൂതനിറങ്ങിയ ഇന്ന് രാത്രി പൊട്ടുന്ന രാത്രിയാ. വിശ്വസിച്ചേറ്റെടുത്തു, വിശ്വസിച്ചേറ്റെടുത്തു. ആത്മമണ്ഡല ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തുറക്കുന്ന രാത്രിയാണെന്ന്. എന്താ വിശ്വസിക്കാൻ ഒരു മടി? ചൂടാനാധാര ഹസ്തന, യേശ്, ചില ചങ്ങലകൾ ഇന്നു രാത്രി പൊട്ടാൻ പോകുക. യേശ്, ഇതുവരെ നിന്നെ ബന്ധിച്ചിട്ടിരുന്ന ലോകത്തിന്റെ ചങ്ങലകൾ, ഏത് ചങ്ങലയാ പൊട്ടേണ്ടതെന്ന് ഇന്ന് രാത്രി നീ പറയണം. ഇന്ന് രാത്രി നീയാ പറയേണ്ടത്, എന്നെ ഇന്ന ചങ്ങല വെച്ച്. ഹാ, പത്രോസിനെ ബന്ധിച്ചിട്ടിരുന്നത് രണ്ട് ചങ്ങല വെച്ച. സ്തോത്രം. രണ്ട് ബലമുള്ള ചങ്ങല വെച്ച. ഒരിക്കലും പൊട്ടുകയല്ലെന്ന് ആ സർക്കാർ വിചാരിച്ചത്, ഒരിക്കലും പൊട്ടുകയല്ലെന്ന് നാട്ടുകാർ വിചാരിച്ചത്, ഒരിക്കലും പൊട്ടുകയല്ലെന്ന് ഗവൺമെന്റ് വിചാരിച്ചത്, ദൂതൻ ഇറങ്ങിയ പൊട്ടാന്. ഇന്ന് രാത്രി ചില ചങ്ങലകൾ ഇതിനകത്ത് പൊട്ടുന്ന രാത്രിയാ. വിശ്വസിച്ചേറ്റെടുത്തു. നിന്റെ കരത്തെ ബന്ധിച്ച് ദൈവിക പ്രവർത്തികൾ നടക്കാതെ വണ്ണോ, ദൈവിക ശക്തി വെളിപ്പെടാതെ വണ്ണോ നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന ആ ചങ്ങലകൾ ഇന്ന് രാത്രി പൊട്ടണേ, പൊട്ടിച്ചു കള. ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങിയ പൊട്ടാൻ പോവുക. ദൂതൻ ഇറങ്ങി അത് പൊട്ടാൻ പോവുക. ദൂതൻ ഇറങ്ങി അത് പൊട്ടാൻ പോവുക. ദൂതൻ ഇറങ്ങി അത് പൊട്ടാൻ പോവുക. ഇന്ന് രാത്രി വിശ്വസിച്ചു, നിന്റെ ചങ്ങല ഇന്നു മുതൽ മാറുക. ഈ ചങ്ങല ഒരു ഭാരമ, ശ്രദ്ധിച്ചു കേട്ടോണം കേട്ടോ, ഈ ചങ്ങല ഒരു ഭാരമ. നിന്നെ വേണ്ട വിധം ശുശ്രൂഷിപ്പിക്കാൻ വിടാതെ, വേണ്ട വിധം ജീവിക്കാൻ വിടാതെ, സന്തോഷവും സമാധാനവും നൽകിത്തരാതെ നിന്നെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ഈ ചങ്ങലയുണ്ടല്ലോ, ദൂതനിറങ്ങിയ അത് താനെ പൊട്ടിമാറുക. യെസ്, അത് താനെ പൊട്ടിമാറുന്ന രാത്രിയാ. വിശ്വസിക്കാമോ? ഇന്ന് രാത്രി ശക്തമായി ആരാധിച്ച് തുടങ്ങിയാട്ടെ. ചില ചങ്ങലകൾ ഇതിനകത്ത് പൊട്ടുകയാണെന്നേ. ചില ചങ്ങലകൾ ഇതിനകത്ത് പൊട്ടുക. ചില ചങ്ങലകൾ ഇതിനകത്ത് പൊട്ടുക. പ്രാപിച്ചെടുത്തു. ഏ ചങ്ങല പൊട്ടിയ നിന്റെ തലമാർ, ചങ്ങല പൊട്ടിയ നിന്റെ അവസമാർ, ചങ്ങല പൊട്ടിയ നിന്റെ ശുശ്രൂഷമാർ, ചങ്ങല പൊട്ടിയ നിന്റെ രീതികൾ മാർ, ചങ്ങല പൊട്ടിയ നിന്റെ ചരിത്രം മാർ ഇന്ന് രാത്രി. പ്രാപിച്ചെടുക്ക, പ്രാപിച്ചെടുക്ക. ഇന്ന് രാത്രി ആഗ്രഹമുള്ളതിനെ എൻ്റെ അപ്പൻ എഴുന്നേപ്പിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവനോട് പറയുക, ചിലതിനു വേണ്ടി ഇന്ന് രാത്രി ചില ചങ്ങലകൾ അറുത്തു കളഞ്ഞ്. ചില ചങ്ങലകൾ പൊട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്തോത്രം. നീ മനസ്സ് വെച്ചാലും ചങ്ങല ഇനി പറയാന്നിരിക്കട്ടെ, ഭാവനയാണേ, പുസ്തകത്തിലില്ല, തപ്പരുത്. ചില ചങ്ങല പറയട്ടുക എന്നിരിക്കട്ടെ, ഞാൻ അങ്ങ് ഇറങ്ങി പൊക്കോളാവെന്ന് പറഞ്ഞാലും ചില ചങ്ങല പോകത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതൊരു വല്ലാത്ത ബന്ധനമായി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ദൂതൻ ഇറങ്ങിയാലുണ്ടല്ലോ ചങ്ങല പൂട്ടും. താനെ അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാ? താനെ കയ്യിൽ നിന്ന് അഴിഞ്ഞ് താഴെ വീണു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ, ഇന്നലെ ബിജയഞ്ചൽ പാസ് പ്രസംഗിച്ച ഒരു വലിയ ദൂത് കിടപ്പുണ്ട്. സ്തോത്രം. കർത്താവ് എപ്പോഴും മേലോട്ടുള്ള കാര്യം പറയത്തുള്ളൂ, പിശാജ് എപ്പോഴും താഴോട്ടുള്ള കാര്യം പറയത്തുള്ളൂ. യെസ്, പിശാജിൻ്റെ കാൽക്കലേക്ക് നിന്റെ കയ്യിൽ ഒരിക്കൽ അവൻ വരിഞ്ഞു മുറുക്കി വെച്ച, അവൻ കെട്ടിയിട്ട ആ ചങ്ങല ഇന്ന് രാത്രി അഴിഞ്ഞു വീഴുന്നത് അവൻ്റെ കാൽക്കല. ഇന്ന് രാത്രി ജനമത ഏറ്റെടുക്കാമോ? അവൻ പരാജയപ്പെട്ടവനാ, അവൻ പരാജയപ്പെട്ടവനാ, അവൻ തോറ്റുകൊണ്ടായിരിക്കൂ, നമ്മൾ ജയിച്ചുകൊണ്ടായിരിക്കൂ. ഇന്ന് രാത്രി പൊട്ടട്ടെ ചില ചങ്ങലകൾ.
ആരാധിക്കാൻ മടി കാണിക്കരുത് കേട്ടോ, ആരാധിക്കാൻ മടി കാണിക്കരുത്. ഇന്ന് വന്നതുപോലെ അങ്ങോട്ട് പോകല്ലെന്ന് നിന്റെ ചരിത്രം ഇന്ന് രാത്രി എന്റെ അപ്പൻ മറിച്ചു മാറ്റുന്ന ദിവസമാ. ഇന്ന് രാത്രി പ്രാപിച്ചു ഒരു പുതിയ തല ഇതിനകത്ത് വെളിപ്പെടുക. Yes, 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 yes. Chudanadara, astare regatanadara, karamadichote, indiratri chala changalagal potade. പ്രാപിച്ചു പ്രാപിച്ചു. ചില കുടുംബങ്ങളുടെ ചങ്ങലകൾ ഇന്ന് രാത്രി പൊട്ടിക്കൊണ്ടിരിക്കുക. ചില കുടുംബങ്ങളുടെ ചങ്ങലകൾ നിന്റെ കരത്തിന് കെട്ടി നിന്നെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന, ഓ ഒരിക്കലും ഇത് അഴിയത്തില്ലെന്ന് വിചാരിക്കുന്ന, ഒരിക്കലും അഴിക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കുന്നത് തനിയെ 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 ഇന്ന് രാത്രി പൊട്ടുക, തനിയെ ഇന്ന് രാത്രി പൊട്ടുക. പ്രാപിച്ചോ ചൂടാനാദാര ഹസ്തനാ രഗത്തനാദര പൊട്ടട്ടെ. ചില ചങ്ങലകൾ പൊട്ടട്ടെ. ചില ചങ്ങലകൾ ശുശ്രൂഷ മുന്നോട്ട് ദൈവമാക്കി വെച്ചതും തമ്പുരാൻ നിയോഗിച്ചതുമായ ശുശ്രൂഷ മുന്നോട്ട് വിടാതെ വാദിച്ചു നിൽക്കുന്ന ചില ചങ്ങലകൾ ഇന്ന് രാത്രി മാറുക. സ്തോത്രം ദൈവദാസനെ. ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് സംസാരിക്കുക. ദൈവദാസനെ, ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് സംസാരിക്കുക. നിന്റെ ചില ചങ്ങലകൾ ഇന്ന് രാത്രി പൊട്ടി മാറുന്നതായിട്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു. നാള് കുറേ ആയില്ലേ നീ നെടുവീർപ്പിടാൻ തുടങ്ങിയിട്ട്? നാള് കുറേ ആയില്ലേ? എന്താ ഇങ്ങനെ എന്ന് പറയുന്നത്? എന്നെ പൂട്ടിയല്ലോ എന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ചങ്ങല ഇന്ന് രാത്രി പൊട്ടുക. കരമടിച്ച് എല്ലാവരും ഒന്ന് ആരാധിക്കണം. ആ അഭിഷിക്തനെ ഇന്ന് രാത്രി കർത്താവ് എഴുന്നേൽപ്പിക്കുക. ആ ദൈവദാസനെ ഇന്ന് രാത്രി കർത്താവ് പൊക്കുക. ദൈവിക വെളിപ്പാടുകൾ ഇന്ന് രാത്രി കർത്താവ് കാണിക്കുക. നിന്നെ ഈ ദിവസങ്ങളിൽ ദർശനം കാണിക്കാൻ പോകുക. എൻ്റെ ശബ്ദം ഞാൻ നിന്നെ കേൾപ്പിക്കാൻ പോകുക. ഇന്ന് രാത്രി ചങ്ങലകൾ പൊട്ടട്ടെ. സ്തോത്രം. പരാജയപ്പെട്ടു എന്ന് നീ നിന്നെ നോക്കി വിധി എഴുതിയല്ലേ? ഈ പണി എനിക്കുള്ളതല്ലെന്ന് പറഞ്ഞല്ലേ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി സംസാരിക്കുന്നു. ഞാനാ നിന്നെ വിളിച്ചത്, ഞാനാ തെരഞ്ഞെടുത്തത്. എന്റെ ഉദ്ദേശം വെളിപ്പെടാൻ പോകുക. നീണ്ട വർഷങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലേ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുക, ഒരു നിയോഗത്തിന്റെ വടി നിന്റെ കരത്തിലേക്ക് ഇന്ന് രാത്രി കൈമാറ്റപ്പെടുക. ആ പ്രാർത്ഥിച്ചു. ചില ചങ്ങലകൾ ഇന്ന് രാത്രി ഇതിനകത്ത് പൊട്ടണം. ചില ചങ്ങലകൾ ഇന്ന് രാത്രി പൊട്ടിയേ മതിയാവൂ. നമ്മക്ക് അധികാരമുണ്ട്. ദൂതനോട് കൽപ്പിക്ക്, ഇറങ്ങാൻ കൽപ്പിക്ക്, പൊട്ടിക്കാൻ പറ. രക്തത്താൽ ജയമെടുക്കുക, രക്തത്താൽ ജയമെടുക്കുക. പ്രാർത്ഥിച്ചാട്ട് ആരാധിച്ചാട്ട്. ഇന്ന് രാത്രി ആവശ്യമുള്ളവർ, നീ നിന്റെ ചങ്ങല ഏതാന്ന് മനസ്സിലാക്കി ഇന്ന് രാത്രി പൊട്ടിക്കട്ടെ. ഇന്ന് രാത്രി പറ, ഇന്നതാണ് എൻ്റെ ചങ്ങല, ഇന്ന വിഷയമാണ് എൻ്റെ ചങ്ങല. എൻ്റെ കരങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുക, എൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടിരിക്കുക. ഇന്ന് രാത്രി കർത്താവ് നിന്നെ തൊടുന്ന രാത്രിയാ. യെസ് 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 വിശ്വസിക്കാമോ? പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ദൈവിക ഇടപെടലുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ചങ്ങല നീ അറുത്തു മാറ്റാൻ പോവുക. യെസ്, വിളിയുണ്ടായിട്ടും തെരഞ്ഞെടുപ്പുണ്ടായിട്ടും പല പ്രാവശ്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടും തമ്പുരാൻ്റെ ശുശ്രൂഷയിലേക്ക് കാലുവെക്കം മടിച്ചിരിക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, വെക്കാൻ കാണിക്കുന്ന മടി ഒരു ചങ്ങലയാണ്. ഇന്ന് രാത്രി അത് പൊട്ടണം. ഇന്ന് രാത്രി അത് പൊട്ടണം സഹോദരന്മാരെ. യെസ്, പൊട്ടിച്ചിട്ടൊന്ന് എഴുന്നേറ്റാവുണ്ടല്ലോ. ഓഹ്, എത്ര പെട്ടെന്നായിരിക്കും ഈ ബാംഗ്ലൂർ പട്ടണം എൻ്റെ അപ്പനാൽ പിടിക്കപ്പെടുന്നത്. ദർശനം കൊടുത്ത അഭിഷിക്തന്മാരുടെ ദർശനങ്ങൾ എത്ര പെട്ടെന്നായിരിക്കും സഫലമാകാൻ പോകുന്നത്. ഇന്ന് രാത്രി ചങ്ങല പൊട്ടിയിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേറ്റ നീ നടന്നു പോകുന്നിടത്ത് ജനം കർത്താവിനെ കാണാനിടയായിത്തീരും. നീ നോക്കുമ്പോൾ ജനം അഭിഷേകം പ്രാപിക്കും. നീ തൊടുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കും. യെസ് പറയാമോ? ഇന്ന് രാത്രി എൻ്റെ ചങ്ങല പൊട്ടുകയാണെന്ന് പറയാമോ?
എത്ര പേർക്ക് പറയാം ധൈര്യമുണ്ട്? ദൂതൻ ഇന്ന് രാത്രി ഇറങ്ങും, എൻ്റെ ചങ്ങല പൊട്ടും. സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം സ്തോത്രം, ഇന്ന് കഴിഞ്ഞ ദിവസം എവിടെയോ സ്തോത്രം, എനിക്കൊന്ന് ശരസ് പാസ്റ്റാന്ന് തോന്നുന്നു സ്തോത്രം, ആരോണ്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇനി മേലാൽ ഈ പ്രാർത്ഥന വിഷയമായിട്ട് ഇങ്ങോട്ട് വരരുത്. സ്തോത്രം, ഹല്ലേലൂയ. ഇനി മേലാൽ ഈ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. ചങ്ങല പൊട്ടി എന്ന് പറഞ്ഞാൽ ആ പൊട്ടി കേട്ടോ, ഇന്ന് പൊട്ടി സ്തോത്രം, പിന്നെ നാളെ പോയിട്ട് എൻ്റെ പൊട്ടണയെന്ന് പറയുന്ന പറയിപ്പിക്കുന്ന ആ ആത്മാവിനെ ഇന്ന് രാത്രി നമുക്കൊന്ന് പൊട്ടിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ആത്മാവിനെ പൊട്ടിക്കാനാ ബദലിലുള്ള നമ്മൾക്ക് തമ്പുരാനൊരധികാരം തന്നിരിക്കുന്നത്. യേസ്, നാട്ടുകാർക്കിത് മനസ്സിലാകത്തില്ലെന്ന്, അഭിഷേകമില്ലാത്തവൻ ഇത് മനസ്സിലാകത്തില്ല, അഭിഷേകം എന്തെന്ന് മനസ്സിലാക്കാത്തവന് ഇത് മനസ്സിലാകത്തില്ല, ഇതൊരു തലത്തിൽ കയറിയവനെ മനസ്സിലാകത്തുള്ളൂ. ഇന്ന് രാത്രി ചില ചങ്ങലകൾ, ഹല്ലേലൂയ. യെസ്, വിശ്വസിക്കാമോ? സ്തോത്രം. അടുത്തത് വേഗത്തിൽ ഒന്ന് വായിച്ചു തരാമോ? സ്തോത്രം, സമയം തീരു അവസാനിക്കുന്നു. വേഗത്തിൽ എട്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. മൈക്ക് ഓഫ് ആയോ? സ്തോത്രം. സ്തോത്രം, വേഗത്തിൽ വായിച്ചാട്ടെ. വായിക്കുന്ന ആൾ എഴുന്നേറ്റ് പോയതാണോ അതോ? വായിച്ചു തരാം. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. മതി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക. സ്തോത്രം. അടുത്ത പോയിൻ്റെ, ദൂതൻ ഇറങ്ങിയാൽ അര കിട്ടും, ചെരുപ്പിടിപ്പിക്കും. എന്താ അതിൻ്റെ അർത്ഥം? സ്തോത്രം. സ്തോത്രം, എനിക്കറിയാം ഞാൻ ബദലുകാരോടെ പ്രസംഗിക്കുന്നത്. സ്തോത്രം, ഓൺലൈനിൽ എന്നെ കാണുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. സ്തോത്രം. ഇതൊക്കെ സിമ്പിളാ, സിമ്പിൾ മെസ്സേജാ. സ്തോത്രം, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. അര കിട്ടി ചെരുപ്പിടുക എന്ന് പറഞ്ഞാൽ ശുശ്രൂഷ കാണിക്കുന്നല്ലേ. സ്തോത്രം, ചെരുപ്പും അരകെട്ടുമൊക്കെ ശുശ്രൂഷയെ കാണിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങിയാൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ പറ്റാത്ത തടസ്സമായിട്ട് നിൽക്കുന്ന ചിലതിനെ ദൂതൻ പിടിച്ച് ശുശ്രൂഷയെ നിർത്തും. ഇതെല്ലാവർക്കും മനസ്സിലാകത്തില്ല. സ്തോത്രം. എല്ലാവരും സ്തോത്രം പറയണ്ട. സ്തോത്രം. ശുശ്രൂഷയ്ക്ക് നിയോഗമുള്ളവർ മാത്രം സ്തോത്രം പറഞ്ഞോണം കേട്ടോ. സ്തോത്രം. വേണ്ട വിധം ശുശ്രൂഷിക്കാൻ പറ്റാതെ, സ്തോത്രം, ഹല്ലേലൂയ, വേണ്ട വിധം എഴുന്നേക്കാൻ പറ്റാതെ, അല്ല, ഒന്ന് എഴുന്നേറ്റ് വരുമ്പോഴത്തേന് സ്തോത്രം, ലോകത്ത് നാട്ടിലൂടെ പോകുന്ന എല്ലാം ഒന്ന് നമ്മുടെ തലയിലോട്ട് കയറി നമ്മളെ മാന്തി പറച്ച് കളയുന്ന ആ സിസ്റ്റം ഇന്ന് രാത്രി കൊണ്ട് നിൽക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത്. ദൂതൻ ഇറങ്ങി നിനക്ക് ഒരു കാവൽ തരാൻ പോവുക, ദൂതൻ ഇറങ്ങി നിനക്കൊരു പ്രൊട്ടക്ഷൻ തരാൻ പോവുക. യേസ്, ശുശ്രൂഷയിൽ വിളിച്ചത് തമ്പുരാനാണെങ്കിൽ നിനക്കൊരു കാവൽ തരിക. ദൂതൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നു ശുശ്രൂഷയിൽ. സ്തോത്രം. ഞാൻ ഒരു സഭയിൽ ശുശ്രൂഷ ഉണ്ടെങ്കിയുമ്പോൾ ഭയങ്കര തീ, ഭയങ്കര ദൈവ സാന്നിധ്യം. അന്ന് ഞാൻ എൻ്റെ നഗ്നമായ കണ്ണുകൾ കൊണ്ട് കണ്ട ഒരു കാഴ്ച, ഒരു ദൂതനെ ചർച്ചിനകത്തോട്ട് ഇറങ്ങി ഇങ്ങനെ നടക്കുന്നു. ഭയങ്കര ആരാധന വെളിപ്പെട്ടുകൊണ്ട് നിൽക്കുക. ഇവിടെ കണ്ടതുപോലെ ഭയങ്കര പുക, അതിനകത്തോടെ ഒരു ദൂതൻ. ഞാൻ നോക്കുമ്പോൾ ദൂതൻ്റെ കയ്യിലൊരു വാളിരിക്കുന്നു. സ്തോത്രം. ഞാൻ ശ്രദ്ധിച്ച് നോക്കി കർത്താവിനോട് പറഞ്ഞു, നോക്കടാന്ന് പറഞ്ഞു. ഈ ദൂതൻ്റെ കയ്യിലിരിക്കുന്ന വാളിന് 3 വായ്ത്തലയുണ്ട്. മനസ്സിലായോ? 3 വായ്ത്തല. സാധാരണ വാളിന് 2 തലയുള്ളൂ, ഇതിന് 3 വായ്ത്തലയുണ്ട്. സ്തോത്രം. ഇത് വെട്ടിത്തളങ്ങുക. എന്നിട്ട് ഈ ദൂതൻ്റെ കരത്തിലിരിക്കുന്ന ഈ വാളിങ്ങനെ ഭയങ്കര സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. കർത്താവിനോട് കാര്യം പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, നിൻ്റെ കൂട്ടത്തിലുള്ള ദൂതനാത്, അവൻ്റെ ആ കറങ്ങുന്ന വാൾ നീ ഒന്ന് ശ്രദ്ധിച്ചേ. ആ വാളിന് മുമ്പിൽ, സ്തോത്രം, ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്, ഈ ഗ്രൈൻഡറുണ്ടല്ലോ, വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്നൊരു ഗ്രൈൻഡറുണ്ട്, അതിനകത്തോട്ട് പച്ചക്കറി ഇട്ട് കൊടുക്കുമ്പോൾ നിമിഷങ്ങൾ കൊണ്ട് ഈ പച്ചക്കറി അരിഞ്ഞ് സ്ലൈസ് ചെയ്ത് ഇങ്ങനെ വെളി വരുന്നത് പോലെ ഈ ദൂതൻ്റെ മുമ്പിലെങ്ങാനും സുദുഷ്ട ശക്തിയെ കിട്ടിക്കളഞ്ഞാൽ അവൻ അരിഞ്ഞ് കളയും. ആദ്യം അവനെ ഫേസ് ചെയ്തിട്ട് വേണോ പിന്നെ എന്നെ ഫേസ് ചെയ്യുക. ഇന്ന് രാത്രി നീ ഒന്ന് മനസ്സിലാക്കേ, നിന്റെ പദവി എന്തെന്ന് മനസ്സിലാക്ക്, നിന്റെ പൊസിഷൻ എന്തെന്ന് മനസ്സിലാക്ക്. ഇന്ന് രാത്രി അപവാദം കേട്ട് പേടിക്കണ്ട കേട്ടോ, എഴുത്തുകൾ കേട്ട് പേടിക്കണ്ട കേട്ടോ, ദൂതൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. യെസ്, ദൂതൻ ഉണ്ടെങ്കിൽ
ചെരുപ്പും അരയൊക്കെ കെട്ടാനുള്ള ബലം കിട്ടും. അടുത്ത പോയിന്റും കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിരിക്കാൻ പോവാ. എന്നിട്ട് ദൂതം പറഞ്ഞു, മോനെ എൻ്റെ പുറകെ പോരെ. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച, എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച, എന്നെ നിർത്തുന്ന, എന്നെ ബലപ്പെടുത്തുന്ന, ഓരോ ദിവസവും മുന്നോട്ട് യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് അടുത്തത്, ദൂതൻ മുൻപിൽ യാത്ര ചെയ്യുക. പത്രോസൻ വളരെ കൂളായിട്ട് ഈ പത്രോസപ്പച്ചൻ പുറകെ നടക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നാം വാതിലിനടുത്ത് ചെന്നു. യേസ് യേസ്. പടയാളികൾ അടച്ചു പൂട്ടി വെച്ചിരിക്കുന്നത്, ഗവൺമെന്റ് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്, നിസാരക്കാർക്ക് തുറക്കാൻ പറ്റാത്തത്, അനുവാദമില്ലാത്തതിന് അകത്തു കയറാൻ പറ്റാത്ത ഒന്നാമത്തെ വാതിൽ, ഇരുമ്പ് വാതിൽ പത്രോസിന്റെ മുമ്പിൽ ഓപ്പൺ ആകുക. ഇന്ന് രാത്രി മനസ്സിലാകാമോ? നാളുകളായിട്ട് അടഞ്ഞു കിടക്കുന്ന ചില ഡോറുകൾ ഇന്ന് രാത്രി ദൂതൻ ഇറങ്ങി തുറക്കുക. വിശ്വസിച്ചേറ്റെടുത്തു. കരമടിച്ച എന്റെ അപ്പനെ ആരാധിച്ചു തുടങ്ങിയാട്ട്. യേശ്, നാട്ടുകാര് പറഞ്ഞല്ലേ ഇത് തുറക്കത്തില്ലെന്ന്. ദൂതൻ ഇറങ്ങിയ അത് തുറക്കാൻ പോവുക. യേശ് യേശ് യേശ്. വിശ്വസിക്കാമോ? ഒന്ന് ചിന്തിച്ചേ. ഒന്നാം വാതിലും കടന്നു, രണ്ടാം വാതിലും കിടന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇരുന്ന് സ്തോത്ര ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിയാതെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് സ്തോത്ര. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ കൂട്ടത്തിലുണ്ടാവണം. പുള്ളി ചോദിച്ചു, പാസ്റ്റർ എന്നെ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സ്തോത്രം, നമ്മൾ ഈ ഷോപ്പിംഗ് മാളിനകത്തൊക്കെ പോകുമ്പോഴേ, അല്ലെ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ, നമ്മൾ അങ്ങോട്ട് മുമ്പിലോട്ട് ചെല്ലുമ്പോൾ മറ്റേ ആ ഡോറുണ്ടല്ലോ സ്തോത്ര, ഗ്ലാസ് ഡോറ്, അത് തന്നെ അങ്ങോട്ട് തുറന്ന് വരത്തില്ലേ? ഇതെന്നാ കണ്ടുപിടിച്ചതെന്നറിയാമോ? ഈ കഴിഞ്ഞ ഇടയ്ക്കൊന്നും അല്ലെന്നേ, അങ്ങ് വർഷങ്ങൾക്ക് മുമ്പ് പത്രോസം നടന്നു പോയപ്പോഴാ ഇത് കണ്ടുപിടിച്ച. കാരണം എന്നാണെന്നറിയോ? മുമ്പിൽ നിന്ന് നിന്റെ തുറക്കപ്പെടാത്ത ദൂതുകൾ, വാഗ്ദത്തങ്ങൾ, നിന്റെ അടഞ്ഞു പോയ ഡോറുകൾ ഇന്ന് രാത്രി എന്റെ അപ്പൻ ഇടപെട്ട് തുറക്കുന്ന രാത്രിയ. ഉപവാസ പ്രാർത്ഥനയുടെ 32-ാമത്തെ രാത്രി ചില ഡോറുകൾ. ഓ, വിശ്വസിച്ചു വിശ്വസിച്ചു. യേശ് കുഞ്ഞെ, കർത്താവ് നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി. യേശ് വിളിച്ചാട്ടെ, യേശ് വിളിച്ചാട്ടെ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചില ഡോറുകൾ എന്റെ അപ്പൻ തുറക്കാൻ പോവുക. ആ ഇന്ന് രാത്രി കർത്താവപ്പച്ചൻ ഒരു ദൂത് ഇങ്ങനെ പറയാൻ പറയുന്നു, ഉപവാസ പ്രാർത്ഥനയിൽ നിനക്ക് വേണ്ടി എൻ്റെ അപ്പ ചില വഴികൾ തുറക്കപ്പെടാത്ത ചിലത് നിനക്ക് വേണ്ടി തുറക്കാൻ പോവുക. ഹാ, ചില വാക്കുകളുടെ ശക്തികൾ നിന്നെ ഭയപ്പെടുത്തിയിരിക്കുക. ഹാ, ചില വാക്കുകൾ കൊണ്ടുണ്ടായ മുറിവുകൾ നിന്നെ ബന്ധിച്ചിട്ടിരിക്കുക. കുഞ്ഞെ, അതാ നിന്റെ ചങ്ങല. നിന്റെ മുഖത്ത് നോക്കി പ്രാർത്ഥനക്കാരി എന്ന് വിളിച്ചിട്ട് ഒരു വ്യക്തി നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ നിന്റെ ഇന്ന വിഷയത്തിനകത്തെ വഴി ഇനി ഒരിക്കലും തുറക്കത്തില്ലെന്ന്? ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങി ചിലത് പൊടിയ. ശക്തമായിട്ട് ആരാധിച്ചു. ഒരു ദൈവ പ്രവർത്തി ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോവുക. ചില ഡോറുകൾ ഇന്ന് രാത്രി തുറക്കുന്ന രാത്രിയാ. അടച്ചു വെച്ചിരിക്കുന്നത് അടച്ചു വെച്ചിരിക്കുന്നത് തുറക്കാൻ പോവുക. വിശ്വസിക്കാമോ? അടഞ്ഞു പോയത്, തുരുമ്പ് പിടിച്ചത്, ഉപേക്ഷിക്കപ്പെട്ടത് ഇന്ന് രാത്രി തുറക്കുന്ന രാത്രിയാഹസ്തനാരകത്തനാദ ഒന്ന് ആരാധിക്കാൻ പോവുക ഇന്ന് രാത്രി. വിശ്വസിക്കാമോ? ഇന്ന് രാത്രിയിലെ ചില ഡോറുകൾ തുറക്കും. ഇവിടെ എഴുതിയിട്ടുണ്ട് പത്രോസ് ഓർത്തിയത് ദർശനമാണ്, പത്രോസ് ഓർത്തിയത് ദർശനമാണെന്ന്. ഞാൻ ഇച്ചിരയും കൂടെ എൻ്റെ ലെവൽ താഴ്ത്തി ഞാൻ പറയാം, ക്ഷമിക്കണേ. പത്രോസ് ഓർത്തിയത് സ്വപ്നമാണെന്ന്. ദൈവമക്കളെ, നിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ വിടുതലും സ്വപ്നം പോലത്തെ വിടുതലായിരിക്കും. അർത്ഥം, നീ കണ്ണു തുറക്കുമ്പോൾ നീ ചിന്തിക്ക് ഇതെങ്ങനെ നടന്നു. നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും പറഞ്ഞു ഇത് നടക്കത്തില്ലെന്ന്. എന്നാൽ എൻ്റെ അപ്പൻ സ്വർഗത്തിലെ ദൂതനെ ഇറക്കി നിനക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യുമോ? വേണ്ടവരേറ്റെടുത്തു വേണ്ടവരേറ്റെടുത്തു വേണ്ടവരേറ്റെടുത്തു. ഇന്ന് രാത്രി ചില ഡോറുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. ചില ഡോറുകൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. മുദ്ര കുത്തപ്പെട്ടതേ
അടഞ്ഞു പോയത്. ആർക്ക് സ്വപ്നം കാണാത്ത വഴികളിലൂടെ ഇന്ന് രാത്രി എന്റെ അപ്പൻ നിന്നെ കടത്താൻ പോവുക. ദൂതൻ ഇറങ്ങിയ അതൊരു സൂപ്പർ നാച്ചുറൽ തലത്തിലേക്ക് ഇന്ന് രാത്രി നീ കടക്കാൻ പോവുക. ചിരങ്കട കടത്തി പറഞ്ഞ ദൂതനുണ്ടായ ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇറങ്ങിയത് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ കല്ലറയുടെ സ്തോത്രം. എനിക്കൊന്ന് അങ്കിള ഇവിടെ പറഞ്ഞു തോന്നുന്നു സ്തോത്ര കല്ലറയുടെ റോമൻ ഇംപീരിയൽ മുദ്ര പതിച്ച 18 ഹൈറ്റുള്ള, അങ്ങനെ അങ്കിള് പറഞ്ഞത്, 18 ഹൈറ്റുള്ള ഒരുത്തനോ രണ്ടിനോ പത്തണത്തിനോ ഉരുട്ടി മാറ്റാൻ പറ്റാത്ത അടയപ്പെട്ട ആ കല്ലറ ആരാ തട്ടിത്തുറന്നത്? അങ്കിൾ ഇങ്ങനെയാ പറഞ്ഞത്, അവൻ ഇങ്ങോട്ട് വന്നിട്ട് അവൻ്റെ കാല് വെച്ച് ഒരൊറ്റ തൊഴിയ ഇന്ന് രാത്രി ചില ഡോറുകൾ തുറക്കുക. വേണോ ഈ ദൂതൻ നിന്റെ കൂട്ടത്തിൽ? വേണോ ഇന്ന് രാത്രി അസാധ്യതകൾ ഇതിനകത്ത് സാധിക്കാൻ പോകുക. യേശ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു 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 ഇന്ന് രാത്രി പുതിയ തലങ്ങൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുക. അന്തേരി വൈഡര അതര അരകത്തനാദര വൈഡത്തരാതര വിശ്വാസത്തോടെ വിളിച്ചു പറ, എൻ്റെ ഡോറുകൾ ഇന്ന് രാത്രി ഓപ്പൺ ആകുക, എൻ്റെ ഡോറുകൾ ഇന്ന് രാത്രി ഓപ്പൺ ആകുക, അടയപ്പെട്ടത് ഇന്ന് രാത്രി ഓപ്പൺ ആകുക, അടയപ്പെട്ടത് ഇന്ന് രാത്രി ഓപ്പൺ ആകുക. വിശ്വാസതാദര ചോദിക്കട്ടെ, കരമടിച്ച് ഇന്ന് രാത്രി കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ പോവുക. എത്ര പേർക്ക് സ്തോത്ര പാട്ട് പാടാൻ ആളില്ലെന്ന് എനിക്കൊന്നും കുഴപ്പമില്ല. സ്തോത്ര മോനെ ഒന്ന് വന്നടാ. സ്തോത്ര ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലെ ഒരു ആരാധന വെളിപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇതിനകത്തുനിന്ന് ചിലത് ഇറങ്ങിപ്പോകുന്നത് കരത്തി പിടിക്കുന്നത് പിള്ളാരല്ല, കരത്തി പിടിക്കുന്നത് മാതാവല്ല പിതാവല്ല, കരത്തി പിടിക്കുന്നത് നിൻ്റെ കൂട്ടുകാരനല്ല, നിൻ്റെ കൂട്ടത്തിൽ ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് അപ്പോയിൻമെൻ്റ് ചെയ്തു വിടുന്ന ഒരു ദൂതനെ ഇറങ്ങാൻ പോകുന്നത്. വിശ്വസിക്കാമോ? നിൻ്റെ തലം ഇന്ന് രാത്രി മാറാൻ പോവുക. എല്ലാവരും ഒരു നിമിഷം ചാടി ദൈവസന്നിധി എഴുന്നേറ്റ് നിന്നാട്ട് ഇന്ന് രാത്രി ശക്തമായി ആരാധിക്കുമ്പോൾ ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കാൻ പോവുക, ഇതിനകത്ത് വ്യാപരിക്കാൻ പോവുക. കരങ്ങളെ തട്ടി ഇന്ന് രാത്രി ഒന്ന് ആരാധിച്ചു ചില ബന്ധനത്തിന്റെ ശക്തികൾ പോരാ ഇന്ന് രാത്രി. ഇത് നിസാര കാര്യമല്ല കേട്ടോ, ഇത് നിസാര കാര്യമല്ല. ഒരു ദൂതനെ കൂട്ടത്തിൽ ലഭിക്കുക എന്ന് പറഞ്ഞ് ഒരു നിസാര കാര്യമല്ല കേട്ടോ. ഇന്ന് രാത്രി വേണ്ടവത് അവർ സ്വീകരിച്ചു, വേണ്ടവരത് സ്വീകരിച്ചു, വേണ്ടവരത് സ്വീകരിച്ചു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ആ ചലനം നിന്റെ ശരീരമണ്ഡലത്തിൽ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. കരങ്ങളടിച്ച് ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ചില ദൂതന്മാർ പ്രാപിച്ചോ? അന്യഭാഷയിൽ ഇന്ന് രാത്രി പ്രാപിക്കാൻ തയ്യാറായിക്കട്ടെ. കരമടിച്ചോ, ചൂടാരാധ ഹസ്താരാധ പോട്ടത്, ദൂതന്മാർ ചരിക്കട്ടെ. ആത്മമണ്ഡലം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തുറക്കുക. യേശ് പറയപ്പെട്ട ദൂതുകൾ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വ്യാപരിക്കുക. പറയപ്പെട്ട ആലോചനകൾ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വ്യാപരിക്കുക. പറയപ്പെട്ടത് ശക്തിയോടെ വിശ്വാസത്താൽ കണ്ടു. ദൂതൻ ഇതിനകത്ത് ഇറങ്ങി നടക്കുക. ആവശ്യപ്പെടുന്നവരുടെ കൂട്ടത്തില് ചൂടാനാഥ ഹസ്ത രാജ വൈഡാരാജ നന്ദാ രാജ വൈഡാരാജ ചൂടാപാരോ
പ്രാർത്ഥിക്കാൻ പോകുക. പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. പക്ഷേ ബിജി അഞ്ചൽ പറഞ്ഞ ഒരു വാക്ക് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞു, കൂട്ടായ്മയുടെ ദൂതൻ എന്നൊരു വാക്ക് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ആ ചിന്തകൾ, പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ കൂട്ടമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചവരുടെ ആ പ്രാർത്ഥനയുടെ മുൻപിൽ ഒരു ദൂതൻ ഇറങ്ങുവാനിടയായി. അങ്ങനാണെങ്കിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കേട്ടതുപോലെ ഓരോ വ്യക്തികൾക്ക് ആവശ്യമുള്ള ദൂതന്മാർ മുൻപേ പോയിരിക്കും. അതിനെയൊന്ന് റിലീസ് ചെയ്യാൻ പോകുക, അതിനൊന്ന് റിലീസ് ചെയ്യാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ ഇതിൻ്റെ അകത്തും എന്ന് ഈ ആരാധനയിൽ എവിടെയെങ്കിലും ഇരുന്ന് പങ്കെടുക്കുന്നവരുടെ ഇടയിലും എവിടെയെങ്കിലും ആ ദൂതന്മാരുടെ ശുശ്രൂഷ റിലീസാകുവാൻ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറന്നു വരട്ടെ. എങ്ങനെയാണ് വാതിൽ അടയ്ക്കുന്നത്? പല വാതിലുകൾ വ്യത്യസ്ത രീതികളിൽ അടയും. ഇന്ന് ക്ലാസ് അല്ലല്ലോ പഠിപ്പിക്കുവാൻ സമയമെടുക്കുന്നില്ല. പല രീതികളിലായി വാതിലുകൾ അടഞ്ഞു പോയതിനെ ഇന്ന് വചനത്തിന് മുൻപിൽ പലതും തുറന്നു വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആർക്കും തുറക്കുവാൻ കഴിയാത്തതുപോലെ അടയ്ക്കുന്നവനും, ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തതുപോലെ തുറക്കുന്നവനുമായവൻ, വചനമാകുന്നവന് നമ്മുടെ നടുവിൽ ക്രിയ ചെയ്തിരിക്കുകയാൽ യേശുവിൻ്റെ നാമത്തിൽ ദൂതന്മാർ ഇറങ്ങുവാൻ കഴിയാത്തതുപോലെ എവിടെയെങ്കിലും വ്യത്യസ്ത കാരണങ്ങളാൽ അടഞ്ഞുപോയ വഴികളും വാതിലുകളും ഇന്ന് രാത്രി വചന ശുശ്രൂഷയുടെ മുൻപിൽ യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വന്നിരിക്കുകയാൽ ദൂതന്മാരുടെ ശുശ്രൂഷകളെ അധികാരത്തോടെ ഞങ്ങൾ റിലീസ് ചെയ്യുകയാണ്. ഇന്ന് വചന ശുശ്രൂഷയുടെ മുൻപിൽ അങ്ങനെ ഇറങ്ങിയിരിക്കുന്ന ദൂതന്മാർ ചങ്ങലകൾ അഴിച്ചു കളയേണ്ടത് അഴിച്ചു കളയുവാൻ, പൊട്ടിച്ചു കളയേണ്ടത് പൊട്ടിച്ചു കളയുവാൻ, ആമങ്ങളിൽ നിന്നും പുറത്തെടുക്കേണ്ടതിനെ പുറത്തെടുക്കുവാൻ, അടിസ്ഥാനങ്ങളെ ഇളക്കേണ്ടത് അടിസ്ഥാനങ്ങളെ ഇളക്കുവാൻ, വെളിച്ചമുണ്ടാകേണ്ടടുത്ത് വെളിച്ചമുണ്ടാകുവാൻ, പട്ടണവാതിൽ തുറക്കേണ്ടടുത്ത് പട്ടണവാതിൽ തുറക്കുവാൻ, ഹേരോദാവിനെ അടിക്കേണ്ടടുത്ത് ഹേരോദാവിനെ അടിക്കുവാൻ. ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. ഇന്ന് രാത്രിയിൽ കൂട്ടായ്മയിൽ ഇറങ്ങി വരുന്ന ദൂതന്മാരുടെ ശുശ്രൂഷ, വചന ശുശ്രൂഷയുടെ മുൻപിൽ ഇറങ്ങി വരുന്ന റിലീസാകുന്ന ദൂതന്മാരുടെ ശുശ്രൂഷകൾ വ്യക്തികൾക്കായി കുടുംബങ്ങൾക്കായി ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ റിലീസായിരിക്കുകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ തന്റെ ദൈവത്തെ സ്തുതിച്ചാലും. Thank you, Lord. Thank you, Lord. Thank you, Lord. അധികാരത്തോടെ ഞങ്ങൾ കൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. കുളം കലക്കുന്ന ദൂതന്മാർ അവിടെ അവിടെയായി സൗഖ്യങ്ങൾക്കായി അത് ചെയ്യട്ടെ. ഹാലലൂയ. വിടുതലുകൾക്കായി ഭൂതശക്തികളെ വെട്ടിമാറ്റുവാനായി വ്യത്യസ്ത രീതികളിൽ അതിൻ്റെ പ്രവൃത്തികൾ ചെയ്തെടുക്കുവാൻ ദൈവം തൻ്റെ ദാസി ദാസന്മാരെ ഇന്ന് രാത്രി വെളിയിൽ പുറത്തെടുക്കുവാൻ അങ്ങയുടെ ദൂതന്മാരുടെ ശുശ്രൂഷകൾ ഇന്ന് രാത്രി വചനത്തിൻ്റെ ശുശ്രൂഷയിൽ റിലീസ് ചെയ്തിരിക്കുകയാൽ, ഞങ്ങളത് സ്വീകരിച്ചിരിക്കുകയാൽ കർത്താവെ ഞങ്ങളുടെ അനുഗ്രഹത്തിനായി അത് പൂർത്തീകരിച്ചാലും, ഇന്ന് രാത്രിയിൽ ഇപ്പോൾ പിരിയട്ടെ, പിരിയാത്ത സാന്നിധ്യത്തിൽ മറച്ചാലും. നാളത്തെ ആരാധനകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ആരാധനാലയത്തിൻ്റെ അകത്തും ഈ കോമ്പൗണ്ടിലും ബെഥേലിൽ പല സ്ഥലങ്ങളിലായി മാത്രമല്ല ആഗോള വ്യാപകമായി ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന അനേകർ അവരുടെ ജീവിതത്തിൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ നാളത്തെ ആരാധനകൾ ഏറ്റവും ധന്യമായി തീരുവാൻ ഇന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഏവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ പിരിയട്ടെ, പിരിയാത്ത സാന്നിധ്യത്തിൽ മറച്ചാലും പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. നാളെ രാവിലത്തെ ആരാധന 7:30 ഫസ്റ്റ് സർവീസ്, രണ്ടാമത്തെ ആരാധന 10:15, ഹിന്ദി സർവീസ് 12 noon. ചെയർസ് അങ്ങനെ തന്നെ ദയവായിട്ട് ഇട്ടേക്കണം. നാളെ രാവിലെ